അശുഭകർമ്മങ്ങൾ എന്ന് രണ്ടു തരത്തിലുണ്ട്. ശുഭകർമ്മങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്നവരെ, നമുക്ക് എല്ലാവർക്കും തെറ്റും കുറ്റമൊക്കെ ഉണ്ട്, എത്ര യുധിഷ്ഠിര പോലും കുറച്ചു നേരം നരകം അനുഭവിക്കേണ്ടി വന്നല്ലേ, ജീവിതത്തിൽ ഒരു തുണ പറയേണ്ടി വന്നല്ലോ എന്ന് പറഞ്ഞ പോലെ, ചിലപ്പോൾ നമുക്ക് ചില സമയത്ത്, പ്രത്യേകിച്ച് കലികാലാണ്, കരിയുടെ ഗുരുവിനെ കൂടെ നമ്മൾ എത്ര ശ്രദ്ധിച്ച് നടന്നാലും നമ്മുടെ ദേഹത്തിന്റെ വസ്ത്രത്തിന് കരി പറ്റും. ഒരു കലികാലത്ത് നമ്മൾ എത്ര നോക്കി നടന്നാലും ചിലപ്പോൾ നമ്മളിത് എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റുമായിരിക്കാം. പക്ഷെ കരുതി കൂട്ടി നമ്മൾ തെറ്റ് ചെയ്യരുത്. ആരാണോ കൂടുതൽ ശുഭകർമ്മങ്ങൾ ചെയ്യുന്നത് അവരെ ദൈവവർഗം എന്ന് പറയും. ജാതകം നോക്കുമ്പോഴും മൂന്ന് തരത്തിലുള്ള വർഗങ്ങൾ പറയാറുണ്ട് അല്ലെ, ദൈവഗണം, മനുഷ്യഗണം, അസുരഗണം എന്ന് പറയും. ആരാണോ ശുഭമായ കർമ്മങ്ങൾ കൂടുതൽ ചെയ്യുന്നത്, സത്കർമ്മങ്ങൾ കൂടുതൽ ചെയ്യുന്നത്, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരുടെ സുഖത്തിനായി വരണം എന്ന് പറയും. അങ്ങനത്തെ കർമ്മം ചെയ്യുന്നത് അവരെ ദൈവഗണം, ദൈവവർഗം എന്ന് പറയും. ദൈവത്തിനെ കൊടുക്കുക എന്ന അർത്ഥം. ഞാൻ ഒന്നിനും സാറില്ല, അവർക്ക് അവരെ ഉണ്ടണം, എനിക്കിരിക്കാൻ സ്ഥലം സാറില്ല, മറ്റുള്ളവരിയ്ക്കണം, എനി ഞാൻ ഉറക്കൊഴിക്കേണ്ടി വന്നാലും അവർ സുഖമായിട്ട് ഉറങ്ങട്ടെ. അങ്ങനെ താൻ ത്യാഗം ചെയ്താലും മറ്റുള്ളവർക്ക് സുഖം കൊടുക്കുക, അതാണ് ദൈവവർഗത്തിന് അടയാളം. കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്ന പറയാം അല്ലെ, കൊടുക്കുമ്പോൾ കിട്ടും. ഡിക്ഷണറിയിൽ നോക്കിയാൽ ഗിവ് ഓപ്പോസിറ്റ് ടേക്ക് എന്നാണ് ഇരിക്കുന്നത്. പക്ഷെ ജീവിതം പഠിപ്പിക്കുന്നത് ഗിവ് ഇസ് ഈക്വൽ ടു ടേക്ക് എന്നാണ് പഠിപ്പിക്കുന്നത്. നമ്മളൊരാളോട് ബഹുമാനത്തോടെ പെരുമാറുമ്പം ആ വ്യക്തി നമ്മളെ ബഹുമാനിക്കും. നമ്മൾ സ്നേഹത്തോടെ സംസാരിച്ച അവരെ സ്നേഹത്തോടെ സംസാരിക്കും. നമ്മൾ ഇടപെടാമെന്ന് വിളിച്ചാൽ നമ്മളോട് ഇടിപെടിയെന്നേ വിളിക്കുള്ളൂ. നമ്മൾ എങ്ങനെയാണോ മറ്റുള്ളവർക്ക് എന്താണോ കൊടുക്കുന്നത് അതാ നമുക്ക് കിട്ടും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയാം എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നോട് ആർക്കും ബഹുമാനമില്ല, ഞാൻ പറഞ്ഞ ആരും അനുസരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അവരവരുടെ കുഴപ്പമാണ്. നമ്മൾ സ്നേഹിച്ചാൽ ഇങ്ങോട്ട് സ്നേഹിക്കുന്നത്. അതുകൊണ്ട് ദൈവവർഗത്തിലുള്ളവർക്ക് എപ്പോഴും സന്തോഷം വെച്ചാൽ അവർ കൊടുക്കുന്നില്ല, അവർക്ക് ഇങ്ങോട്ടും കിട്ടുന്നുണ്ട്. ഉണ്ടോ ഗുരു പറഞ്ഞത് നമുക്ക് ഉയരാണ്, കണ്ണോട് കാണുമ്പോൾ കുനിയാണ്. ഞാൻ ഒരാളുടെ കാലിൽ കുനിഞ്ഞ് നമസ്കരിക്കാൻ വേണ്ടി കുനിയുമ്പോൾ അദ്ദേഹം എന്നെ പൊക്കിയെടുക്കും. അതുകൊണ്ട് നമുക്ക് എന്നെ സത്യത്തിൽ ഉയരാണ്. നമ്മൾ അഹങ്കരിച്ചിട്ട് ഒരാളുടെ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ തുടങ്ങിയാലോ അയാളെ വിചാരിക്കാം എന്നാൽ ഞാൻ നോക്കട്ടെ, ഇവരെവിടെ വരെ പോവുക, എവിടെ വരെ എത്തും, ഞാനത് കാണട്ടെ എന്ന് അവർ നമുക്ക് എതിരായിട്ട് നിൽക്കും. നമ്മളെ സഹായിക്കില്ല, നമ്മളോട് സഹകരിക്കില്ല. അതുകൊണ്ട് നമുക്കല്ല സത്യത്തിൽ, കുനിയല്ല പിന്നെ ഉയരാണ്. നമുക്കിൽ ഉയരാം, നടുവിൽ കൊയ്യാം. നമ്മൾ കാണുന്ന ചെടിയിൽ കുറേ വിത്ത് വാരി എറിയാൻ തോന്നും, പക്ഷേ നൂറ് പേരിൽ കൊയ്യാൻ പറ്റും. നല്ലതിൽ നേടിയിടാം. കൈയോട് കണ്ണോട് കാണുമ്പോൾ കൈ എങ്ങനെയാണ്, പക്ഷെ സത്യത്തിൽ ഇങ്ങനെയാണ് കിട്ടുക. അതുകൊണ്ട് ആരാണോ കൊടുക്കുന്നത് ദേച്ച കൊടുക്കുക. അതുകൊണ്ട് ദേവന്മാരുടെ കൈ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്, അവർ കൊടുക്കുന്നവരാണ്. അവരെ കണ്ട് നമ്മളും പഠിക്കണം. എന്നെ എല്ലാവരും സ്നേഹിക്കണം, എന്നെ എല്ലാവരും ബഹുമാനിക്കണം, എന്നെ എല്ലാവരും മുന്നിൽ വയ്ക്കണം, എന്നെ കെയറെടുക്കണം, എന്നെ ശ്രദ്ധിക്കണം എന്ന് ചിന്തിക്കാണ്ട് ഞാൻ എല്ലാവർക്കും ബഹുമാനം കൊടുക്കണം, ഞാൻ സ്നേഹം കൊടുക്കണം, ഞാൻ അവരെ അവരോട് കരുതൽ കാണിക്കണം, ഞാൻ അവരെ മുന്നിൽ വയ്ക്കണം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കത് കിട്ടും. നമ്മൾ കൊടുക്കുമ്പോൾ കിട്ടും. അവിടെ കൊടുക്കുന്നത് കൊണ്ട് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്, കൊടുക്കുന്നത് കൊണ്ട് സന്തോഷം, കിട്ടുന്നത് കൊണ്ട് സന്തോഷം. അവിടെ ദേവന്മാരുടെ മുഖത്തൊരു പുഞ്ചിരി, എപ്പോഴൊരു പ്രസന്നത. മഹാവിഷ്ണു സഹസ്രനാമം പാടുമ്പോൾ നമ്മൾ പറയാറില്ലേ, ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചന്ദ്രഭുജം പ്രസന്ന വദനധ്യായേ സർവവിഗ്രോഹ ശാന്തി എന്ന് പറയാം. ആ പ്രസന്നത എവിടുന്ന് കിട്ടിയത്? ഭൗതികമായിട്ടുള്ള അസുഖങ്ങൾ കൊണ്ട് കിട്ടിയതാണ്. ഒരിക്കൽ മഹാവിഷ്ണു ചോദിച്ചു മഹാവിഷ്ണുവോട്, അങ്ങനെ മുഖത്ത് എപ്പോഴൊരു പ്രസന്നതയുണ്ടല്ലോ, അങ്ങ് എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഞാൻ അങ്ങനെ പാദസേവ ചെയ്യുന്നത് കൊണ്ട് ആ സുഖം കാരണമാണോ അങ്ങേക്ക് ഈ സന്തോഷം എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അല്ല, ഞാൻ സദാ ദാനം മനനം ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞു. അതുകൊണ്ട് മഹാവിഷ്ണുവിന്റെ മുഖത്തുള്ള സന്തോഷം ഈ ഭൗതികമായിട്ടുള്ള സന്തോഷമല്ല. അശ്രീ അല്ലെങ്കിൽ ഐശ്വര്യദേവി തന്നെ ധർമ്മപത്നിയാണ്, ഐശ്വര്യദേവി തന്നെ സേവ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടുള്ള സന്തോഷമല്ല. അതേപോലെ സന്തോഷം മൂല്യങ്ങൾ സദ്ഗുണങ്ങൾ ഉള്ളത് കൊണ്ടുള്ള സന്തോഷമാണ്, ജ്ഞാനം ഉള്ളത് കൊണ്ടുള്ള സന്തോഷമാണ്, അത് മനനം ചെയ്യുന്നത് കൊണ്ടുള്ള സന്തോഷമാണ്. അതുകൊണ്ട് സദാ പ്രസന്നത കൊടുക്കുന്നത് കൊണ്ടാണ് കിട്ടുന്നത്. അടുത്തത് മനുഷ്യഗണം. ദേവന്മാരെന്ന നിന്റെ നിന്റെയാണ്, എന്റെ കൂടെ നിന്റെയാണ് എന്ന് പറയുന്നവരാണ് ദേവഗണം. മനുഷ്യഗണം എന്താണ്? എന്റെ എന്റെയാണ്, എന്റെ നീ കൈവയ്ക്കാൻ വേണ്ട, നിന്റെ നിന്റെ, നിന്റെ എനിക്ക് ആവശ്യമില്ല, എന്റെ നിനക്കും തരണം, നിന്റെ എനിക്കും വേണ്ട. യു മൈൻഡ് യുവർ ബിസിനസ്, ഐ വിൽ മൈൻഡ് മൈ ബിസിനസ്. അതാ മനുഷ്യരുടെ സ്വഭാവം. മനുഷ്യർ സമൂഹ ജീവിയാണ്, നമ്മൾ ഒറ്റപ്പെട്ട് ഒരിക്കലും ജീവിക്കാൻ സാധിക്കില്ല. ജയിലിൽ പോലും ഒറ്റയ്ക്ക് ഒരാളെ പിടിച്ച് റൂമിന് പിടിച്ചിട്ടില്ല. ഭ്രാന്താശുപത്രിയിൽ പോലും ഭ്രാന്താണല്ലോ, അവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല.
ചിലവര് വരണ്ടാകുമ്പോൾ അവരെ നിയന്ത്രിക്കുന്നത് ഒക്കെ നീ ഒത്തിരി കളിച്ചാൽ തന്നെ സെല്ലിൽ പിടിച്ചിടുന്നു പറയും, റൂമിൽ പിടിച്ചിടുന്നു പറയും. നീ ഇങ്ങനെ വികൃതി കാണിച്ചാൽ നീ ഇങ്ങനെ വരണ്ടായാൽ റൂമിൽ പിടിച്ചിടുന്നു പറയും. അപ്പൊ അവരൊന്നും ചെയ്യില്ല, പേടിയാവും ഒറ്റയ്ക്ക് റൂമിൽ പിടിച്ചിടുക എന്നുള്ളത്. അതുകൊണ്ട് മനുഷ്യൻ ഒറ്റയ്ക്ക് ഇരിക്കാന്ന് വെച്ചാൽ വളരെ വലിയ പനിഷ്മെന്റാണ്. അതുകൊണ്ട് മനുഷ്യൻ ഒരിക്കലും നിന്റെ കാര്യം നീ നോക്കിക്കോ, എന്റെ കാര്യം ഞാൻ നോക്കാം, എന്റെ കാര്യം നീ തലയിടരുത്, നിന്റെ കാര്യം ഞാനും തലയിടില്ല എന്ന് പറഞ്ഞ് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും സംഘടിച്ചും എല്ലാവർക്കും എന്ത് കൊടുത്തും വാങ്ങിയും ഒക്കെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതുകൊണ്ട് അങ്ങനെ ജീവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് മനുഷ്യ സ്വഭാവം നിന്റെയാണ് എന്റെ എന്റെയാണ് എന്നതും ജീവിതത്തിൽ വർക്ക് ചെയ്യില്ല. അസുര സ്വഭാവം എന്താണ്? എന്റെ എന്റെയാണ്, നിന്റെയും കൂടെ എന്റെയാണ്, അതാണ് അസുര സ്വഭാവം. ഇങ്ങോട്ട് വാങ്ങാൻ മാത്രമല്ല അങ്ങോട്ട് കൊടുക്കാൻ അറിയില്ല, വൺ വേ ട്രാഫിക്കാണ്. എത്ര കാലം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും? ആരെങ്ങനെ പോലും സാറേ എന്റെ കാര്യം സുഖം സുഭിക്ഷമായിട്ട് നടക്കണം. ഞാൻ ആരെയും ബഹുമാനിക്കണം, പക്ഷെ എന്നെ എല്ലാവരും ബഹുമാനിക്കണം. ഞാൻ എന്ത് വേണമെങ്കിൽ പറയാം, പക്ഷെ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടില്ല. ആദ്യം കാലം വർക്ക് ചെയ്യും, ആദ്യം കുറച്ച് കാലം ആൾക്കാരൊക്കെ ചെയ്യുമായിരിക്കാം. കുറച്ച് കാലം കഴിയുമ്പോൾ മനസ്സിലായി അവരുടെ സ്വഭാവം എങ്ങനെയാണ്, അവർ പിന്മാറും പിന്നെ. അതുകൊണ്ട് എല്ലാവരുടെയും മനസ്സിന്റെ സ്ഥാനം പിടിക്കണമെങ്കിൽ, എല്ലാവരുടെയും സഹകരണം കിട്ടണമെങ്കിൽ കൊടുക്കണം നമ്മൾ. ഈ അസുരന്മാർക്ക് എപ്പോഴും പിന്നെ കംപ്ലൈൻറ്റ് ഉണ്ടാവും, ആരും എന്നെ സ്നേഹിക്കുന്നില്ല, ആരും എന്നെ ബഹുമാനിക്കുന്നില്ല, എല്ലാവരെയും കഴിഞ്ഞാൽ മോശം, എല്ലാവരെയും കുറിച്ചും കംപ്ലൈൻറ്റ്. കംപ്ലൈൻറ്റ് വരാൻ കാരണം താൻ കംപ്ലീറ്റ് അല്ല, തൻ്റെ മൂല്യങ്ങൾ തൻ്റെ മൂല്യങ്ങൾ കൊണ്ട് നിറച്ചിട്ടില്ല. അതുകൊണ്ട് ഈ മൂന്ന് തരത്തിലെ ആൾക്കാരല്ല, അതിന് ഏറ്റവും എക്സ്ട്രീമിൽ കിടക്കുന്നത് അസുരഗണവും ദേവഗണവുമാണ്. അതുകൊണ്ട് ആസുരീയ വർഗത്തിൽപ്പെട്ടവരെന്തേ അശുഭ വാസനകളെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവർക്കൊരിക്കലും സത്യമാർഗം പിടികിട്ടില്ല, തെളിയില്ല. മാത്രമല്ല ഈ ജനനമാന ചക്രത്തിൽ കൂടി ദുഃഖം കൂടിക്കൂടി വരും. പാപകർമ്മം ചെയ്യുന്നതോറും ദുഃഖം, പാപത്തിന്റെ ഫലം എന്താ? ദുഃഖമാണ്. ദുഃഖം കൂടുന്തോറും മോശമായിട്ട് ആൾക്കാരും മോശമായിട്ടുള്ള സാഹചര്യം വരും, മോശമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കൂടുതൽ തെറ്റ് ചെയ്യും. അതിന് ദുഃഖം അനുദിനം ഓരോ ജന്മവും ദുഃഖം കൂടിക്കൂടി വരും. അങ്ങനെ അടപ്പതിച്ചുകൊണ്ടിരിക്കും. ഇപ്രകാരം ആസുര്യ വർഗത്തിൽപ്പെട്ട ആൾക്കാരുടെ പ്രതിനിധിയാണ് കൗരവന്മാർ. അതേപോലെ ശുഭവാസനകളെ വളർത്തിയിട്ടുള്ള ദൈവവർഗത്തിൽപ്പെട്ടവരുടെ പ്രതിനിധികളാണ് പാണ്ഡവന്മാർ. പാണ്ഡവന്മാർക്കും നമ്മുടെ കർമ്മം കൊണ്ട് നമുക്ക് ദുഃഖം വരുന്നത്, പാപകർമ്മം ചെയ്ത ദുഃഖം അനുഭവിക്കണം. പക്ഷെ പുണ്യം ചെയ്യുന്നവർക്ക് ജീവിതത്തിൽ ചിലപ്പോൾ ദുഃഖം വരാം. ഒന്ന് നമ്മുടെ പൂർവ്വജന്മ കർമ്മഫലം കൊണ്ട് ദുഃഖം വരാം. ഇനി ഒന്ന് എങ്ങനെ ഹരിചന്ദ്രൻ, ഞാൻ ഒരു തവണ പോലും പറയാൻ പറഞ്ഞല്ലേ പരീക്ഷ വന്നത്. ശ്രീരാമൻ അന്ന് ബഹുഭാര്യ സമ്പ്രദായം ഉണ്ടായിരുന്നു, രാജാക്കന്മാര് എത്ര ഭാര്യമാരും വേണമെങ്കിൽ കല്യാണം കഴിക്കാം. പക്ഷെ ശ്രീരാമന്റെ വ്രതം എടുത്തിരുന്നു ഏകപത്നി വ്രതം. അതുകൊണ്ട് അദ്ദേഹം അശ്വമേധയജ്ഞം രചിക്കുമ്പം ഒരു വിവാഹം കഴിക്കണം എന്ന് എല്ലാവരും നിർബന്ധിച്ചു. അദ്ദേഹം പറഞ്ഞു ഞാൻ എടുത്ത വ്രതം വ്രതമാണ്, ഞാൻ ആ വ്രതത്തിൽ നിന്ന് പിന്മാറില്ല. അശ്വമേധയജ്ഞം നടക്കും വേണം, എന്താ ചെയ്യേണ്ടത് വെച്ചാൽ തീരുമാനിക്കാൻ പറഞ്ഞു. പിന്നെ കാഞ്ചന സീത ഉണ്ടാക്കിയിട്ട് യജ്ഞം നടത്തിയത്. അപ്പൊ നമ്മളൊരു വ്രതം എടുക്കുമ്പോഴാണ് ഇങ്ങനെ ഭീഷ്മ പിതാമഹൻ ഞാൻ ആജീവനാന്ത ബ്രഹ്മചര്യം പാലിക്കുന്ന വ്രതം എടുത്തപ്പോഴാണ് നിർബന്ധമായിട്ട് വന്ന് കല്യാണം കഴിക്കേണ്ടത് അത്യാവശ്യമായിട്ട് വന്നു ആ കുടുംബത്തിൽ. അങ്ങനെ നമ്മൾ വ്രതം എടുക്കുമ്പോൾ പരീക്ഷ വരും. പക്ഷേ വ്രതം എടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കണം. അങ്ങനെ ഉറച്ചു നിൽക്കുന്നവരാണ് ദൈവവർഗത്തിൽപ്പെട്ടത്. അപ്പൊ പരീക്ഷകൾ വരുമ്പോൾ വലിയ ദുഃഖം നമുക്കില്ലെങ്കിലും പരീക്ഷകളുണ്ടല്ലോ ജീവിതത്തിൽ. അവിടെ നല്ലവർക്കും ജീവിതത്തിൽ പരീക്ഷകൾ വരാം, ദുഃഖമല്ല. ഇങ്ങനെ സ്കൂളിലെ പരീക്ഷ വരുമ്പോൾ കുട്ടികൾക്ക് ദുഃഖമൊന്നുമില്ല, തോറ്റവർക്ക് ദുഃഖം. പരീക്ഷയിലെ ആകാംക്ഷയാണ് ജയിക്കണം, നല്ല മാർക്ക് വാങ്ങണം, ഉത്സാഹം മീഷയാണ്. നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ച് പരീക്ഷ ഉത്സാഹം മീഷയാണ്, അല്ലാണ്ട് ദുഃഖമല്ല. അതുകൊണ്ട് നല്ല കാര്യം ചെയ്യുന്നവർക്കും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്കും ദുഃഖം വരാം. ദുഃഖത്തിന് കാരണം ഒന്ന് മുജന്മകർമ്മഫലം, രണ്ടാമത് ഇപ്പം കലികാലമാണല്ലോ, പ്രത്യേകിച്ച് കലികാലത്തുള്ള ആൾക്കാരെല്ലാവരും മോശമാണ്. ആ മോശമായിട്ട് ആൾക്കാരെടെ കൂടെ ജീവിക്കുമ്പോൾ അവർക്ക് പരീക്ഷയായിട്ട് വരാം. മൂന്നാമത് ദുഃഖത്തിന് കാരണം അജ്ഞതയാണ്, അറിവില്ലായ്മ കൊണ്ട് ദുഃഖം വരാം. അർജുനനുണ്ടായ ദുഃഖം അജ്ഞത കൊണ്ടുണ്ടായ ദുഃഖമാണ്. അർജുനൻ പറഞ്ഞ ശരിയല്ലേ, രണ്ടു വർഷത്തുള്ള ആൾക്കാരെ കാണണം എന്ന് പറഞ്ഞ് തേര് നടുക്ക് ഒന്ന് നിർത്താൻ പറഞ്ഞു. ഇരു വർഷത്തും അർജുനൻ നിരീക്ഷിച്ചപ്പം രണ്ടു ഭാഗത്തും അവർക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് കൗരവ വർഷത്ത് ഏതപ്പനാണോ മടി നിർത്തിയിട്ട് ഉണ്ണിക്കാൽ വളരെ എന്ന് പറഞ്ഞ് വളർത്തിയത്, ഉച്ചയിൽ കൈവച്ച് എപ്പോഴും അനുഗ്രഹിച്ചത്, ആ അപ്പനെ കൊന്നിട്ട് വേണം രാജ്യം ഭരിക്കാൻ, വിജയം കിട്ടാൻ. ഏത് ദ്രോണാചാര്യാണ് ഏത് ഗുരുവാണോ വില്ലിങ്ങനെ പിടിക്കേണ്ടത്, ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെയാണ് ശ്രദ്ധ ഫോക്കസ് ചെയ്യേണ്ടത് തുടങ്ങിയ അസ്ത്രവിദ്യയുടെ ബാലപാഠം തൊട്ട് പഠിപ്പിച്ചെന്നത് ആ ഗുരുവിനെ നെഞ്ചത്ത് അമ്പെയ്ത് ആ ഗുരുവിനെ കൊന്നിട്ട് വേണം വിജയിക്കാനായിട്ട് രാജ്യം കിട്ടാനായിട്ട്.
അതൊക്കെ ഓർത്തപ്പോഴേക്കും അർജുന തലകറങ്ങാൻ തുടങ്ങി. ഇത്ര വേണ്ടപ്പെട്ടവരൊക്കെ കൊന്ന് ആ രക്തപ്പുഴ ഒഴുകിയ രാജ്യം ഭരിക്കണം, എന്നിട്ട് ആ രാജ്യക്ക് സുഖം അനുഭവിക്കണം എന്ന് എന്ത് നിർബന്ധമുള്ളത് അങ്ങനെ? അതുകൊണ്ട് അർജുനൻ പറഞ്ഞു, അർജുനൻ നിൽക്കാൻ പോലും ശക്തിയില്ല എന്നൊക്കെ ഓർമ്മിച്ചപ്പോ, അവരൊക്കെ കൊല്ലണമെന്ന് ഓർമ്മിച്ചപ്പോ. അമ്മ വീണ്ടും താരയും കയ്യിൽ താഴെ വീണു, നിൽക്കാൻ പോലും ശക്തിയില്ലാണ്ട് കേരളത്തിൽ തളർന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു, ദയചെയ്ത് ഞാൻ ഇങ്ങനെയൊന്നും എനിക്ക് രാജ്യം ഭരിക്കേണ്ട ആവശ്യമില്ല, ഈ രാജ്യകേസുഖങ്ങൾ ഇത്ര പാപം ചെയ്ത് രാജ്യകേസുഖം അനുഭവിക്കേണ്ട ആവശ്യം എനിക്കില്ല, എന്നെ ഒന്ന് ഞാൻ ദിശയെടുക്കാൻ പോകും. ഇതിനേക്കാൾ വേണ്ടാണ് പിച്ചച്ചട്ടയായിട്ട് യാചിച്ചുകൊണ്ട് നടക്കുന്നത് അല്ലെങ്കിൽ സന്യസിക്കുന്നത്, ഞാൻ അതിന് പോകൊള്ളാം എന്ന് പറയാം. കാരണം ഈ ജീവിതത്തിൽ നമ്മളെ ഒന്ന് ശരിക്കും പിടിച്ചു കുടിക്കുന്ന ചില സംഭവങ്ങൾ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ വരും. സംസാര സാഗരം എന്ന് പറയാം, കടൽ എപ്പോഴും തീരുമാനമുണ്ട്. ഒരു തീരുമാനം പോകുന്നപ്പോൾ അടുത്ത തീരുമാനം കയറി വരും, അത് പോകുമ്പോഴേക്കും അടുത്തത് കയറി വരും. ഇങ്ങനെ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വലിയ വലിയ കൊടുങ്കാറ്റ് വീശും, ചിലപ്പോൾ സുനാമിയും വരും. പകല് മാത്രമേ രാത്രിയും തീരുമാനമുണ്ട്. ജീവിതത്തിൽ അതുപോലെയാണ്, ഒരു പ്രശ്നം മാറുമ്പോഴേക്ക് അടുത്ത് കയറി വരും, അത് പോകുമ്പോഴേക്ക് അടുത്ത് കയറി വരും. ചിലതൊക്കെ ചെറിയ ചെറിയ പ്രശ്നമായിരിക്കും, ആരോഗ്യത്തിന്റെ പ്രശ്നമായിരിക്കാം, ബന്ധുക്കളുടെ പ്രശ്നമായിരിക്കാം, സമ്പത്തിന്റെ പ്രശ്നമായിരിക്കാം, ഗവൺമെന്റ് വല്ല നിയമവും പാസ്സാക്കിയത് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ഉപജീവന മാർഗത്തെ ബാധിക്കുന്ന പ്രശ്നമായിരിക്കാം, നമ്മുടെ സമ്പത്തിനെ ബാധിക്കുന്ന പ്രശ്നമായിരിക്കാം. പക്ഷേ ചിലപ്പോൾ നമ്മളെ ശരിക്കൊന്ന് പിടിച്ച് ഒലിക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ, സുനാമി പോലത്തെ പ്രശ്നങ്ങളും വരാം. അങ്ങനത്തെ സമയത്ത് തളരാതെ കുലുങ്ങാതെ ഈശ്വരനെ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് നമ്മുടെ മുഴുവൻ ഭാരത്തെ ഭഗവാൻ ഏൽപ്പിച്ചിട്ട് നാളെ ചെയ്യേണ്ട കാര്യം നമ്മളെ കൊണ്ട് എന്തിനും ചെയ്യാൻ പറ്റുമോ ചെയ്യാം. താൻ പാതി, ദൈവം പാതി എന്ന് പറയാം. നമ്മുടെ പാതി നമ്മൾ ചെയ്യുമ്പോൾ ബാക്കി ദൈവം ചെയ്തോളൂ. അങ്ങനെ മനസ്സിലാക്കിയിട്ട് ശാന്തമായിട്ട് നമുക്ക് കർമ്മം ചെയ്യണമെങ്കിൽ നമുക്ക് ജ്ഞാനം വേണം. ഞാനും നമ്മുടെ മനസ്സിൽ ശാന്തമാക്കി. ഇങ്ങനെ ഗാന്ധിജിക്ക് ആ ഗീതയിലെ മന്ത്രങ്ങൾ ചൊല്ലിയപ്പോൾ മനസ്സ് ശാന്തമായി. നമ്മൾ പുരാണങ്ങളിലും ഇതിഹാസങ്ങളൊക്കെ കാണുന്നുണ്ട്, ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ദുഃഖം വരുമ്പോൾ, യുധിഷ്ഠിരനൊക്കെ ദുഃഖം വന്നപ്പോഴും അജ്ഞാതവാസ കാലത്ത് വനവാസ കാലത്തൊക്കെ നാരദമോഷ ഇടയ്ക്ക് വന്നിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. എവിടെയെങ്കിലും ആർക്കെങ്കിലും ദുഃഖം വരുമ്പോൾ നാരദമോഷ ഇടത്തേക്ക് കുറെ ആധ്യാത്മിക കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, ഞാനും പറഞ്ഞു കൊടുക്കും. ഞാനും പറഞ്ഞു കൊടുക്കുമ്പം അവരുടെ മനസ്സ് ശാന്തമാണ്. അതുകൊണ്ട് പാണ്ഡവന്മാരുടെ ദുഃഖത്തിന് കാരണം അജ്ഞതയാണ്. ഇപ്പം അർജുനൻ പറഞ്ഞു കൊടുക്കുന്നത് ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നത് അർജുന, ഇത് ധർമ്മത്തിനും അധർമ്മത്തിനുമിടയിലെ യുദ്ധമാണ്. നമ്മുടെ സ്വന്തം കാര്യം നോക്കുമ്പോൾ അതിനേക്കാൾ പ്രാധാന്യം നാട്ടിന്റെ കാര്യത്തിനാണെങ്കിൽ അതിനാണ് നമ്മൾ മുൻതൂക്കം നൽകേണ്ടത്. ഇപ്പൊ ഭരണം അല്ലെങ്കിൽ അധികാരം അധർമ്മം ചിലരുടെ കയ്യിലല്ല. അധർമ്മം ചിലരുടെ കയ്യിൽ അധികാരം വന്നു കഴിഞ്ഞാൽ അവിടെ പാവങ്ങളും അബലങ്ങളും കുട്ടികളും നിസ്സഹായരായിട്ടുള്ളവർക്കും ടഫായിട്ടുള്ള പീരീഡായിരിക്കും, കഷ്ടകാലമായിരിക്കും. അധർമ്മം ചിലവരെ അവിടെ തഴച്ചു വളരും. അങ്ങനെ അവർക്ക് എന്നും അധർമ്മത്തിൽ എന്നും വളരാനും പറ്റില്ല, സർവനാശം സംഭവിക്കുക. അങ്ങനെ രാവണന് സർവനാശം ഇത് സംഭവിച്ചത്, കൗരവന്മാർക്ക് സർവനാശം സംഭവിച്ചില്ല. ധർമ്മം ചിലരുടെ കയ്യിലെ അധികാരം ഉണ്ടായാലേ ധർമ്മത്തിൽ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് നല്ല കാലം വരും. പാവങ്ങളും അബലകളും കുട്ടികളും നിസ്സഹാരായിട്ടുള്ളവരും നിരാശാഭരിതരായിട്ടുള്ള ജീവിതം നയിക്കുന്നവർക്കൊക്കെ ആശ്വാസം കിട്ടും ജീവിതത്തിൽ. അധർമ്മം ചിലവരെ കൺട്രോളിൽ നിൽക്കുകയും ചെയ്യും, അധർമ്മം ഉണ്ടാവില്ല. അധർമ്മം അവരെയും നശിപ്പിക്കും, സമൂഹത്തെയും നശിപ്പിക്കും. അതുകൊണ്ട് ഇത് അപ്പൂപ്പനെ യുദ്ധം ചെയ്യുക അല്ലെങ്കിൽ ഭീഷ്മപിതാവിനെ യുദ്ധം ചെയ്യുക കൊല്ലുക അങ്ങനെ വിഷയമല്ല. ഇവിടെ ഇവരാരും ശരീരം വേണ്ട, ഇവരൊക്കെ ആത്മാവാണ്. ഇവരൊക്കെ പണ്ടും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, എന്നും ഉണ്ടായിരിക്കും. ഇവർക്കൊന്നും മരണം ഉണ്ടാവില്ല, നീയും ഞാനും ഒക്കെ എന്നും ഉണ്ടായിരുന്നു. ആത്മാവിന് മരണമൊന്നുമില്ല. ഇപ്പൊ ഈ യുദ്ധം, കർമ്മക്ഷേത്രം അല്ലെങ്കിൽ കുരുക്ഷേത്രത്തിലെ ഈ യുദ്ധം ധർമ്മത്തിനും അധർമ്മത്തിനിടയിലെ യുദ്ധമാണ്. അതുകൊണ്ട് അധർമ്മം ചെയ്യുന്നവരുടെ കയ്യിൽ നിന്ന് അധികാരം ധർമ്മം ചെയ്യുന്നവരുടെ കയ്യിലേക്ക് കൊണ്ടുവരണം. അപ്പോഴാണ് എല്ലാവർക്കും സുരക്ഷിതമുള്ളത്. അധർമ്മത്തിനുള്ളവർക്കും അതാണ് നല്ലത്. അപ്പോൾ അവരൊരു കൺട്രോൾ നിൽക്കുക, അവരാ ചെയ്യാൻ അധർമ്മത്തിനൊരു പരിധി ഉണ്ടായിരിക്കും, ഒരു നിയന്ത്രണം കിട്ടും അവർക്ക് എന്ന് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പോഴാണ് അർജുനന് കാര്യം മനസ്സിലാക്കാനാണ് ശക്തി കിട്ടുന്നത്. ആ 18 അധ്യായം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അർജുനൻ എഴുന്നേറ്റു. ഇത്ര വലിയ മഹായുദ്ധം തളരാതെ യുദ്ധം ചെയ്തു, അങ്ങനെ ധർമ്മം വിജയിക്കുകയും ചെയ്തു. അവിടെ പാണ്ഡവന്മാരുടെ ദുഃഖത്തിന് കാരണം അവർ ചെയ്ത പാപകർമ്മല്ല, അവർ സൽക്കർമ്മം ചെയ്യുന്നവരാണ്. അവർ പാണ്ഡവന്മാരുടെ ദുഃഖത്തിന് കാരണം അജ്ഞതയാണ്. അവിടെ ഒരു സദ്ഗുരുവാണ് ആവശ്യം. ആ സദ്ഗുരു സാങ്കേയോഗം എന്ന് പറയുന്ന ആദ്യത്തെ അധ്യായത്തെ എണ്ണി എണ്ണി ഇതാണ് ശരി, ഇതാണ് തെറ്റ്, ഇങ്ങനെ വേണം, ഇങ്ങനെ വേണ്ട എന്ന് കാര്യകാരണ സഹിതം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവിടെ ദുഃഖം മാറാണ്. അവിടെ പാണ്ഡവന്മാരുടെ ദുഃഖത്തിന് കാരണം അജ്ഞതയാണ്. അതുകൊണ്ട് ഭഗവാൻ ജ്ഞാനം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇതാണ് ശ്രീമദ് ഭഗവത്ഗീതയുടെ സാരം.
ശ്രീമദ് ഭഗവത്ഗീതയ്ക്ക് വളരെയധികം പ്രശംസയുണ്ട്. എല്ലാ അനേക ഭാഷകളും ഈ ശ്രീമദ് ഭഗവത്ഗീത പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്, വിവർത്തനം ചെയ്തിട്ടുണ്ട്. മറ്റ് മത വിശ്വാസികൾ ഗീത അധ്യയനം ചെയ്യാറുണ്ട്. സർവശാസ്ത്രങ്ങളുടെയും അമ്മയാണ് ഭഗവത്ഗീത. വേറെ ഏത് പുസ്തകത്തിലും ശ്രീമദ് എന്ന വാക്കില്ല. ശ്രീമദ് രാമായണം, ശ്രീമദ് ഋഗ്വേദം, ശ്രീമദ് യജുർവേദം, ശ്രീമദ് ഖുറാൻ, ശ്രീമദ് ബൈബിൾ എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. ശ്രീമദ് ശ്രേഷ്ഠമായിട്ടുള്ള അറിവ് എന്നർത്ഥം. ശ്രേഷ്ഠമായിട്ടുള്ള അറിവ് എന്ന അഡ്ജക്റ്റീവ്, ഈ വിശേഷണം ഗീതയ്ക്ക് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടെന്നുവെച്ചാല് ഗീതയ്ക്ക് മാത്രമേ ഭഗവാൻ വാച്ച എന്ന വാക്കുള്ളൂ. ബാക്കി എല്ലാ ഋഷികളോ മഹർഷിമാരോ ആചാര്യന്മാരോ ഈ മത സ്ഥാപകന്മാരോ അങ്ങനെയുള്ളവരൊക്കെ പറഞ്ഞതായിരിക്കാം, ദേവന്മാരുടെ വാചയായിരിക്കാം. പക്ഷെ ഭഗവാൻ വാച്ച, സ്വയം ഈശ്വരൻ നേരിട്ട് പറഞ്ഞത് എന്ന ബഹുമതി ശ്രീമദ് ഭഗവത്ഗീതയ്ക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈശ്വരൻ നേരിട്ടരളിയ ഈശ്വരീയ ജ്ഞാനാമൃതമാണ് ഗീത. സർവ വേദശാസ്ത്ര ഇതിഹാസ പുരാണങ്ങളുടെയും സാരമാണ് ഭഗവത്ഗീത. ഗീതയെ പറയുന്നത്, ശ്രീ മഹാഭാരതത്തെ കുറിച്ച് പറയുന്നത് ഭാരതോ പഞ്ചവേദസ്യ എന്ന് അഞ്ചാമത്തെ വേദമാണ് ഭാരതം. ആ മഹാഭാരതത്തിന്റെ 100,000 ശ്ലോകമുള്ള മഹാഭാരതത്തിന്റെ ഏറ്റവും മധ്യത്തിലാണ് ശ്രീമദ് ഭഗവത്ഗീതയുള്ളത്. അതുകൊണ്ട് തന്നെ ഗീതയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാതലാണ് മഹാഭാരതത്തിന്റെ കാതലാണ് ഗീത. ഇനി ഗീതയുടെ ഏറ്റവും മധ്യത്തിലാണ് രാജയോഗം. രാജയോഗം പറയാൻ വേണ്ടിയാണോ ഗീത പറഞ്ഞത് എന്ന് തോന്നും ഗീത വായിക്കുമ്പോൾ. ഗീത പറയാൻ വേണ്ടിയിട്ടാണോ ഇത്ര വലിയ മഹാഭാരതം, ഇത്രയും കഥാപാത്രങ്ങളും ഇത്രയും സംഭവങ്ങളും ഇത്രയും ഉപകഥകളും ഒക്കെ ഉള്ള മഹാഭാരതം ഗീതയ്ക്ക് വേണ്ടി മാത്രമാണോ രചിക്കപ്പെട്ടത് എന്ന് തോന്നും. അതുകൊണ്ട് അഞ്ചാമത്തെ വേദമാണ് ഭാരതം, അതിന്റെ കാതലാണ് ശ്രീമദ് ഭഗവത്ഗീത. സർവ വേദശാസ്ത്ര ഇതിഹാസ പുരാണങ്ങളിലുമുള്ള ആശയം ജ്ഞാനം ശ്രീമദ് ഭഗവത്ഗീതയിൽ ഉണ്ട്. മാനവനെ മാധവനാക്കാനുള്ള ഈശ്വരീയ ജീവിതക്രമം ഗീതയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കേണ്ടത്, എത്ര മണിക്ക് ഉണരേണ്ടത്, എന്താ പറയേണ്ടത്, എന്താ പറയാൻ പാടില്ലാത്തത്, എപ്പോഴാ ഉറങ്ങേണ്ടത്, ഉണർന്നവന് എന്താ ചെയ്യേണ്ടത്, ഏത് സ്മൃതിയിലാണ് ഉണരേണ്ടത്, എന്താ കഴിക്കേണ്ടത്, നമ്മുടെ സംബന്ധം എങ്ങനെ ഉണ്ടാവണം തുടങ്ങിയ സർവ വിഷയങ്ങളെ കുറിച്ചും ഗീതയിൽ, നമ്മുടെ ജീവിതക്രമത്തെ കുറിച്ചാണ് ഗീത പ്രതിപാദിക്കുന്നത്. ശരി, ശ്രീമദ് ഭഗവത്ഗീത അന്ന് അർജുനന് വേണമായിരുന്നു. അർജുനനോട് പറഞ്ഞു, നമ്മളെന്തിനാ ഗീത വായിക്കുന്നത്, എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് ശേഷവും ഗീത വായിച്ചുകൊണ്ടിരിക്കുന്ന 5,000 എന്താ പറയണ കണക്ക് കൂട്ടിയവര്, ഈ 5,000 ഗീത വായിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനാ, ശരി അവരൊക്കെ വായിച്ചാൽ കൂട്ടെ, നമ്മളെന്തിനാ ഗീത വായിക്കുന്നത് എന്ന ചോദ്യം നമുക്ക് വരും അല്ലെ. വർത്തമാന സമയത്ത് ലോകത്തിന്റെ അവസ്ഥ നോക്കി അധർമ്മം അങ്ങനെ ഒറ്റ എത്തിയിരിക്കുകയാണ്. അധർമ്മം അഴിമതിയും അക്രമം കലികാലത്തിന്റെ ആ കൊടുമ്പിനി കൊണ്ടാടുന്ന സമയമാണ്. കണ്ണുകൊണ്ട് കാണുമ്പോൾ ഈ ലോകം വളരെയധികം വികസിച്ചതെന്നൊക്കെ തോന്നുന്നുണ്ട്. വലിയ ബഹുനില കെട്ടിടങ്ങൾ, വിരലിന്റെ തുപ്പത്താണ് ലോകം കറങ്ങുന്നത്. നമ്മുടെ ഭൂമിയുടെ ഭാരതത്തിന്റെ ഭൂമിയുടെ അങ്ങേ അറ്റത്ത് ഓപ്പോസിറ്റ് സ്ഥലത്ത് കിടക്കുന്ന അമേരിക്ക, ഇത്ര ദൂരം കിടക്കുന്ന അമേരിക്കയിലെ സുഹൃത്തിനോട് സംസാരിക്കണമെങ്കിൽ, ബന്ധുക്കളോട് സംസാരിക്കണമെങ്കിൽ ജസ്റ്റ് മൊബൈൽ ഏതാനും 2-3 ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് അവരോട് ഉടനെ ലൈവായിട്ട് സംസാരിക്കാം, കണ്ടോണ്ട് സംസാരിക്കാം. ടാങ്കിന് വെള്ളം കണ്ട പണ്ടൊക്കെ കിണറിന് വെള്ളം കോരിയിട്ട് വേണം എല്ലാ കാര്യവും ചെയ്യാൻ. ഇന്ന് ഒരു സ്വിച്ച് ഓൺ ചെയ്താൽ മതി, വരെ തുമ്പത്താണ്. ടാങ്കിന് വെള്ളം കയറി എവിടെ തിരിച്ചു അവിടെയൊക്കെ പൈപ്പിൽ വെള്ളം കിട്ടും. തുണി വാഷ് ചെയ്യണോ, ജസ്റ്റ് അതിൽ ബട്ടൺ പ്രസ് ചെയ്താൽ മതി, വാഷ് ചെയ്ത് റിൻസ് ചെയ്ത് ഡ്രൈ ചെയ്ത് നമ്മുടെ കയ്യിൽ തരും. എല്ലാ വിരൽത്തുമ്പത്താണ് ഈ ലോകം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യവും ഇത് ഈസിയായിട്ട് മാറിയിരിക്കുകയാണ്. നമുക്ക് തോന്നും നമ്മുടെ ജീവിതം സുഖപ്രദമായിട്ട് മാറിയിരിക്കുന്നു. സത്യമായിട്ടുള്ള സുഖമൊന്നും എവിടെയെങ്കിലും ഉണ്ടോ? എന്റെ കുട്ടിക്കാലത്തൊന്നും ഞാൻ ടെൻഷൻ എന്നുള്ള വാക്ക് കേട്ടിട്ടേ ഇല്ല. ഞാൻ ആദ്യമായിട്ടാണ് വാക്ക് കേൾക്കുന്നത് 20 വയസ്സിന് ശേഷം. ഇന്ന് കൊച്ചുകുട്ടികൾ പോലും, ഈ ഇടയിൽ ഒരു കുട്ടി 3 വയസ്സിലെ കുട്ടി പറയും, എനിക്ക് അപ്പടി ടെൻഷനാണ്. ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അങ്ങനെ പറഞ്ഞാൽ എന്താ ചോദിച്ചപ്പോൾ ആ കുട്ടിക്ക് അത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാറില്ല. അച്ഛനമ്മമാർ പറഞ്ഞ കേട്ടിട്ടായിരിക്കും ആ കുട്ടി പറയുന്നത്. പക്ഷെ ആ കുട്ടി പോലും ടെൻഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. യഥാർത്ഥമായിട്ടുള്ള സമാധാനം, ശാന്തി, സ്വസ്ഥതയും ഇന്നുണ്ടോ? എന്റെ കുട്ടിക്കാലത്ത് എന്റെ അച്ഛനമ്മയ്ക്കും അവരുടെ സഹോദരങ്ങളോട് ഉണ്ടായിരുന്ന ആ സ്നേഹം ഞാൻ കണ്ടിട്ടില്ല. അത്ര ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഇന്നത്തെ തലമുറയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്കൂളിന്റെ വലിയ കോമ്പൗണ്ടാണ്. അങ്ങനെ ആ കോമ്പൗണ്ട് അങ്ങനെ അറ്റത്തെ ടീച്ചേഴ്സ് പോയാൽ ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ എഴുതിട്ട് ആക്ഷൻ കാണിക്കും നമസ്തേ എന്ന് തോന്നുന്നുണ്ട്. ഇത് ടീച്ചർ നിന്നോണ്ട് പാഠം പഠിപ്പിക്കാണ്ട് കുട്ടികൾ ഇരുന്നോണ്ട്
പഠിക്കുകയാണ്, ടീച്ചറാ നിൽക്കുന്നത്. ഞങ്ങളുടെ കാലത്തൊക്കെ ടീച്ചർ ഇരിക്കും, ഞങ്ങൾ എഴുതിരുന്നുണ്ട്, മറുപടി പറയുമായിരുന്നു. ഇന്ന് ടീച്ചർ നിന്നുകൊണ്ട് പാഠം പഠിപ്പിക്കുക, കുട്ടികൾ ഇരുന്നുകൊണ്ട് ടീച്ചർ ഇരട്ടപ്പേര് വിളിക്കും, കമന്റ്സ് പറയും, കളിയാക്കും, പരിഹസിക്കും, ടീച്ചറെയും പറ്റിക്കും. അന്നുണ്ടായിരുന്ന ആ ഗുരുശിക്ഷ ബന്ധം, അന്നുണ്ടായിരുന്ന ആ സഹോദരിയ ബന്ധം, അതൊക്കെ ഒന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അണു കുടുംബങ്ങളായി മാറിയിരിക്കുകയാണ്. എന്നിട്ട് യഥാർത്ഥമായിട്ടുള്ള സുഖവും ശാന്തി നമുക്ക് ഇല്ല. സത്യമായിട്ടുള്ള ശാന്തി സുഖം ഈ ഭൗതിക വിഷയങ്ങളിലല്ല ഉള്ളത്. ഒരിക്കലും വലിയ ധനവാന ഒരു മോനുണ്ടായിരുന്നു. ബോബനാ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് വീട്ടിലെന്തോ പരിപാടി വെച്ചിരിക്കുകയാണ്, ചെറിയ പരിപാടിയാണ്, അതുകൊണ്ട് വീട്ടിൽ വെച്ചത്. പക്ഷെ എന്നാലും വലിയ ധനവാനായിരുന്നത് വലിയ പരിപാടിയായിട്ട് താനെ മാറി. അതിന്റെ ബിസിനസ് പാർട്ട്നേഴ്സും കസ്റ്റമേഴ്സും അതിന്റെ അടുത്തുള്ള സുഹൃത്തുക്കളും അടുത്ത ബന്ധുക്കളും ഒക്കെ അതിന് പങ്കെടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതേപോലെ സന്തോഷത്തോടുകൂടി എല്ലാവരുടെ അടുത്തും അവിടെ കൂടെ വല വെച്ചിട്ട് എല്ലാവരും ഹാൻഡ് ഷേക്ക് ചെയ്യുന്നുണ്ട്, കുശല പ്രശ്നങ്ങൾ ചോദിക്കുന്നുണ്ട്, ലോഹി ചോദിക്കുന്നുണ്ട്, സുഖാണോ, എപ്പോൾ എത്തി, എങ്ങനെ എത്തി എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ആഹാരമാണ് പല സ്ഥലത്തു നിന്ന്, ഒരു സ്ഥലം ഇരിക്കുന്നതാണെങ്കിൽ വേറെ സ്ഥലം വേറെ സ്ഥലത്തു നിന്ന് അങ്ങനെ അവിടെ വരുത്തിയിട്ടുണ്ട്. ഏറ്റവും നല്ല സ്വാദുള്ള രുചിയുള്ള ഭക്ഷണമാണ് അവിടെ വിളമ്പുന്നത് എല്ലാവർക്കും. അത് ഏറ്റവും ഇഷ്ടപ്പെട്ട് കാണുന്ന ഡാൻസ് പ്രോഗ്രാം അപ്പുറത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പുറത്ത് അത് ഏറ്റവും ആസ്വദിച്ച് കേൾക്കുന്ന ഗായകന്റെ പാട്ട് അവിടെ നടക്കുന്നുണ്ട്. എല്ലാവരും അതൊക്കെ കണ്ടും കേട്ടും ഇദ്ദേഹം എല്ലാവരും അത് കണ്ടതും കേട്ടും അത് കഴിച്ചു നോക്കി. ഇത് എല്ലാവരുടെ പോലെ ഇത് സ്പെഷ്യലാണ്, ഇത് കഴിക്കണം, ഡയബറ്റിക്കാന്ന് പറയുന്നത് ഒഴിവാക്കുന്നത് എന്നൊക്കെ അത് എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഒരു ഫോൺ വന്നു. ബോംബെയിൽ വിളിക്കുന്ന അദ്ദേഹത്തിന്റെ മോൻ ഒരു ആക്സിഡന്റ് പെട്ടിട്ട് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. 24 മണിക്കൂറിനകം ഒരു ഓപ്പറേഷൻ ചെയ്താൽ ഒരു പക്ഷേ കിട്ടും, അല്ലെങ്കിൽ ഒന്നും പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് അച്ഛൻ എത്രയും പെട്ടെന്ന് എത്തണം, അച്ഛൻ്റെ സൈനില്ലാണ്ട് ഓപ്പറേഷൻ ചെയ്യില്ല, വലിയ തുകയും വേണം. അതുകൊണ്ട് അച്ഛൻ എത്ര പെട്ടെന്ന് എത്തുന്നോ അത്ര നല്ലത്. അദ്ദേഹത്തെ മുഴുവനെ കേൾക്കാൻ പോലും സാധിച്ചില്ല, തലയിലൊന്നും മരവിക്കാൻ തുടങ്ങി. കേട്ടത് പാതി കേൾക്കാത്ത പാതി അദ്ദേഹം ജ്യേഷ്ഠനെ വിളിപ്പിച്ചു, ആരെ പറഞ്ഞിട്ട് വിളിപ്പിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഒരു ചെയറിൽ കസേരയിൽ എങ്ങനെയോ ഇരുന്നു. അദ്ദേഹം ജ്യേഷ്ഠന് പറഞ്ഞു, നോക്കി ഇങ്ങനൊരു ഫോൺ മെസ്സേജ് വന്നിട്ടുണ്ട്, എനിക്കൊന്നും മനസ്സിലായില്ല, എനിക്ക് മുഴുവൻ കേൾക്കാൻ പറ്റില്ല, ഒന്ന് റിസീവ്ഡ് കോളത്തിൽ പോയിട്ട് ആ ഫോണിൽ ഒന്ന് സംസാരിച്ചിട്ട് കാര്യം എന്താണെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പോൾ ജ്യേഷ്ഠൻ പറഞ്ഞു, ഇതാണ് കാര്യം. പറഞ്ഞു, എനിക്ക് ഒന്ന് ചിന്തിക്കാനേ പറ്റില്ല, അടുത്ത ഫ്ലൈറ്റ് എപ്പോഴാണ് ബോംബെക്ക്, അതുപോലെ എനിക്ക് ഓർമ്മ വരുന്നില്ല, എപ്പോഴും പോകുമ്പോൾ പോലും ചെയ്യുന്ന എനിക്ക് ഓർമ്മ വരുന്നില്ല. ജ്യേഷ്ഠൻ എത്രയും പെട്ടെന്ന് ഞാനും ജ്യേഷ്ഠനും പോകണം, ടിക്കറ്റ് ബുക്ക് ചെയ്തുള്ളൂ, ആരും അറിയണ്ട, എല്ലാവരും നല്ല ഉത്സാഹവിഷയത്തിലാണ്, ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ശ്മശാനം പോലെ ആവും ഈ വീട്. അതുകൊണ്ട് ഇതങ്ങനെ ഈ പ്രോഗ്രാം അതുപോലെ നടന്നിട്ട് എല്ലാവരും ഹാപ്പി ആയിരിക്കട്ടെ, ആദ്യം തലയിൽ ഈ ദുഃഖത്തിൻ്റെ മെസ്സേജ് ഇട്ട് കൊടുക്കണ്ട. പ്രത്യേകിച്ച് അമ്മ അറിഞ്ഞാൽ നമുക്ക് അവിടെ പോകാൻ പറ്റില്ല, പിന്നെ അമ്മയെ നോക്കാൻ ഇവിടെ ഇരിക്കേണ്ടി വരും. ആണും പെണ്ണുമായിട്ട് ആകെ ഒരൊറ്റ കുഞ്ഞുണ്ട്, അതുകൊണ്ട് ആരും അറിയണ്ട. ആണെങ്കിൽ ഒരാളുടെ ജീവിതത്തിൽ ചിലപ്പോൾ അമ്മയുടെ ജീവിതത്തിൽ പിന്നെ പ്രശ്നം. അതുകൊണ്ട് എനിക്കും ആരോടും മിണ്ടാനോ ആരോടും സംസാരിക്കാനോ ഉള്ള മനസ്സാന്നിധ്യമില്ല, ഞാൻ എൻ്റെ റൂമിൽ കൊണ്ടേ കിടക്കണം, എനിക്ക് തന്നെ നടക്കാൻ വയ്യ. എല്ലാവരും വന്നവരൊക്കെ സന്തോഷമായിട്ട് പോകണം, തൃപ്തിയായിട്ട് പോകണം, ഒരു കുറവ് ആർക്കും ഉണ്ടാകരുത്. ജ്യേഷ്ഠനൊക്കെ ശ്രദ്ധിച്ചോളണം. ആരെങ്കിലും എന്നെ അന്വേഷിച്ചാൽ നല്ല കടുത്ത തലവേദന കിടക്കാന്ന് പറയണം, എന്നെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് പറഞ്ഞെന്ന് പറയണം. ജ്യേഷ്ഠൻ അദ്ദേഹത്തെ കൊണ്ടേ റൂമിൽ കൊണ്ടേ കിടക്കി. എ സി റൂമാണ്, നല്ല തണുപ്പുണ്ട്, പക്ഷെ അദ്ദേഹം വേഗത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുക, അദ്ദേഹത്തെ മനസ്സിനെ പിടിച്ചാൽ കിട്ടുന്നില്ല, എവിടെയൊക്കെ അത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കിടക്കാനും പറ്റുന്നില്ല, ഇരിക്കാനും പറ്റില്ല, നടക്കാനും പറ്റുന്നില്ല, വളരെ അസ്വസ്ഥനായിട്ട് റൂമിൽ പോരാത്തതാണ്, ചിലപ്പോൾ കയറി കിടക്കുകയാണ്. അദ്ദേഹം സന്തോഷം പുറത്തുമേളുടെ വിഷയത്തിൽ സന്തോഷം കിട്ടുമെങ്കിൽ, ഡാൻസിന് സന്തോഷം കിട്ടുമെങ്കിൽ, അത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കലാകാരൻ ഡാൻസാണ്, പാട്ട് അദ്ദേഹത്തിന് ഇഷ്ടമാണ്, ഏറ്റവും ആസ്വദിച്ച് കേൾക്കുന്ന പാട്ട് വെച്ചിട്ട് നടക്കുന്ന അവിടെ പോയിരുന്നാൽ പോലെ, ആഹാരം ഏറ്റവും രുചിയുള്ള ആഹാരമാണ് എന്ന് അതൊക്കെ അദ്ദേഹത്തിന് കഴിച്ചാൽ പോരെ സന്തോഷം കിട്ടാനായിട്ട്. പുറമേയുടെ വിഷയത്തിൽ സന്തോഷമില്ല, നമ്മുടെ മനസ്സിൽ സന്തോഷമുണ്ടെങ്കിലേ ഇതിൽ നിന്നൊക്കെ നമുക്ക് സന്തോഷം ആസ്വദിക്കാൻ പറ്റും. നമ്മൾ ശരിക്കും ദുഃഖിച്ചിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട് കാണുന്ന സീരിയലിൻ്റെ മുമ്പ് നമ്മളെ കൊണ്ടേരുത്തിയാലും എന്തൊക്കെ പോപ്പാട്ടക്കാരെ കാണിക്കുന്ന പോലെ തോന്നുന്നു, നമുക്കത് ആസ്വദിക്കാൻ സാധിക്കില്ല. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ആഹാരം തന്നാലും പ്രിയപ്പെട്ടവരുടെ നിർബന്ധ കാലം വേണ്ടി നമ്മൾ വിഴുങ്ങുമായിരിക്കാം, നമുക്ക് ആസ്വദിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് യഥാർത്ഥമായിട്ടുള്ള സന്തോഷം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ടത്. കൊച്ചുകുട്ടികളൊക്കെ എന്ത് സന്തോഷമാണ്, സന്തോഷിക്കാൻ വേണ്ടി കുട്ടികൾക്ക് നാം മദ്യപിക്കണം, പുകവലിക്കണം, സിനിമ കാണണം, മാഗസിൻ വായിക്കണം. നമുക്ക് എല്ലാവർക്കും ജന്മനാഥങ്ങളിൽ സന്തോഷം ഉണ്ടായിരുന്നു നമ്മുടെ ഉള്ളിൽ. ഈശ്വരൻ സ്വതസിദ്ധമായിട്ട് നമുക്ക് തന്ന, ജന്മനാഥത്ത് തന്ന, ഈശ്വര പൈതൃകമായിട്ട് നമുക്ക് ലഭിച്ച നിധിയാണ് സന്തോഷം, ശാന്തി, സുഖം, ആനന്ദം. പുറമേയുള്ള വിഷയങ്ങൾ പറ്റിയിട്ട് നമുക്കിതൊക്കെ നഷ്ടപ്പെട്ടു പോയി.
നമ്മളുള്ളിൽ തന്നെയുണ്ട്. അവിടെ സന്തോഷത്തിന് വേണ്ടി പുറത്ത് എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഞാന മനസ്സിലുണ്ടെങ്കിൽ സന്തോഷമുണ്ടാവും. ജീവിതത്തിൽ എന്ത് വന്നാലും അവർക്ക് എന്തോ മംഗളമുണ്ട്, നന്മയുണ്ട്, അർത്ഥമുണ്ട്. ഇലപൊഴിയുന്ന കാലത്തിന് ശേഷം പിന്നെ തളിരിടുന്ന കാലവും വരും. മരത്തിൽ തളിരുണ്ടാകും, ആ കാലവും തീർച്ചയായിട്ടും വരും. ഏത് കാലം അങ്ങനെ നിൽക്കാൻ പോകുന്നില്ല. ജീവിതം നാടകം പോലെയാണ്. ഒരു സീൻ പോയിട്ട് അടുത്ത സീൻ വരുമല്ലോ. ഒരു രാത്രിക്കൊരു പകലുണ്ട്, ഒരു കുഴിക്കൊരു കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ഇതൊക്കെ മാറും, നല്ല കാലം വരും എന്ന് ഓർമ്മിക്കുമ്പോൾ നമുക്കതിനെ ശാന്തിയായിട്ട് സമാധാനത്തോടെ തരണം ചെയ്യാൻ സാധിക്കും. ശ്രീമദ് ഭഗവത്ഗീത അവിടെയാണ് നമുക്ക് അനിവാര്യമായിട്ടുള്ളത്. നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരോട് കാണിക്കേണ്ട ഏറ്റവും വലിയ ഉപകാരമാണ് ഈ ശ്രീമദ് ഭഗവത്ഗീതയുടെ സാരം അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. ബീറോയിൽ എത്ര കോടിക്കണക്കിന് രൂപ ഉണ്ടെങ്കിലും, ബാങ്കിൽ എത്ര കോടിക്കണക്കിന് കാശ് നമുക്ക് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിലും, നമുക്ക് കാര്യമായിട്ട് ഒരു ദുഃഖം വരുമ്പോൾ ഈ കാശിൽ നമ്മളെ സമാധാനിപ്പിക്കാൻ പറ്റില്ല. എത്ര പ്രിയപ്പെട്ടവരുണ്ടെങ്കിലും നമ്മുടെ ദുഃഖം അവരെയും കൂടെ ദുഃഖിപ്പിക്കുന്നതല്ലാണ്ട് ഈ ഇത്രയും ആൾക്കാർ കാരണം നമ്മുടെ ദുഃഖം മാറില്ല. എത്ര വലിയ പദവിയാണെങ്കിലും, എത്ര വലിയ അധികാരം കയ്യിലുണ്ടെങ്കിലും, എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ദുഃഖം വരുമ്പോൾ നമ്മളങ്ങ് തകർന്നു പോകും. പക്ഷെ മനസ്സിന് ജ്ഞാനം ഉണ്ടെങ്കിൽ ഈശ്വര വിശ്വാസം, ഭഗവാൻ ഉണ്ട്, ഈശ്വരൻ എന്നെ കൈവിടില്ല, ഈശ്വരൻ രക്ഷിക്കും എന്ന വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ആ സാഹചര്യത്തെ ശാന്തമായിട്ട് തരണം ചെയ്യാൻ സാധിക്കും. ഗീത അവിടെയാണ് നമ്മളെ സഹായിക്കുന്നത്. അതുകൊണ്ട് വർത്തമാന സമയത്താണ് ഗീത അത്യാവശ്യം. പക്ഷേ ദുഃഖം അത്രത്തോളം ഉണ്ട്. ഇന്ന് നമ്മുടെ ലോകത്തിൻ്റെ അവസ്ഥ ഒന്ന് നോക്കി, മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വളരെ സങ്കീർണമായിട്ടുള്ള കാലഘട്ടത്തിൽ കൂടിയാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ടൊന്നും നമ്മൾ കേട്ടിട്ടേ ഇല്ലാത്ത സംഭവങ്ങളൊക്കെ ന്യൂസ് പേപ്പർ നമ്മൾ വായിക്കുന്നത്, ഞെട്ടിക്കുന്ന ന്യൂസ് നമ്മൾ വായിക്കുന്നത്. കേരളത്തിലെ ഒരു കുളത്തിൻ്റെ ആ ഒരു കടവിലെ സ്ത്രീകളും മറ്റേ കടവിലെ പുരുഷന്മാരും കുളിക്കുമ്പോൾ പരസ്പരം അങ്ങോട്ട് കൊണ്ട് നോക്കുക പോലും ഇല്ല. അത്രത്തോളം ചരിത്ര ശുദ്ധിയുള്ളവരായിരുന്നു കേരളത്തിലെ പുരുഷന്മാരും സ്ത്രീകളും. ഇന്നെന്തായ ലോകത്തിൻ്റെ അവസ്ഥ, കേരളത്തിൻ്റെ അവസ്ഥ എവിടെ നിൽക്കുന്നു? ഇത്രയും അഭ്യസ്തവിദ്യരായിട്ടുള്ള കേരളീയർ പോലും അതുകൊണ്ട് അത്ര മോശമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടെ ലോകം കടന്നുപോയി കൊണ്ടിരിക്കുന്നത്. സമാധാനവും ശാന്തിയും അന്യമായി കൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ രോഗങ്ങളുണ്ടായിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ കേട്ടിട്ടില്ലാത്ത രോഗങ്ങളൊക്കെ എന്തായാലും വെക്കുന്നത്. ഇങ്ങനെയുള്ള സമയത്ത് ഭാവിയുടെ ചിത്രം ഒരിക്കലും ശുഭാപ്തി വിശ്വാസത്തിന് തകർന്നുപോലെ നമുക്ക് തോന്നുന്നേയില്ല. നമ്മുടെ വർത്തമാന സമയത്ത് ലോകത്തിൽ നമുക്കൊന്ന് കാണാം. ഇങ്ങനെ ആത്യന്തികമായിട്ടുള്ള സുഖവും സന്തോഷവും അന്യം നിൽക്കുന്ന ഈ അരക്ഷിതമായിട്ടുള്ള അവസ്ഥയിൽ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും വേറൊരു മഹാഭാരത യുദ്ധത്തിൻ്റെ കളിക്കോപ്പാണ് അല്ലെങ്കിൽ അതിൻ്റെ കോപ്പുകൂട്ടിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന്. മഹാഭാരത യുദ്ധത്തിലെ യുദ്ധത്തിൻ്റെ അവസാനം, ഇത്രയും കണ്ടീഷൻസോടുകൂടിയ മഹാഭാരത യുദ്ധം തുടങ്ങിയത് യുധിഷ്ഠിരനായിരുന്നല്ലോ യുദ്ധത്തിന് ഉണ്ടായിരുന്നത്, യുധിഷ്ഠിരൻ ഉണ്ടായിരുന്നത്. അത് കാരണം ആദ്യം തന്നെ യുദ്ധത്തിൻ്റെ നിയമങ്ങളൊക്കെ പറഞ്ഞ് ഈ നിയമങ്ങൾ ലംഘിക്കാൻ പാടില്ല, സൂര്യൻ അസ്തമിച്ചതിന് ശേഷം യുദ്ധം ചെയ്യാൻ പാടില്ല, ആയുധമില്ലാത്ത ആൾക്ക് യുദ്ധത്തിന് പോകരുത്, ഇങ്ങനെ യുദ്ധത്തിൻ്റെ എല്ലാ കണ്ടീഷൻസും പരസ്പരം പറഞ്ഞ് ധാരണ ചെയ്തിട്ടാണ് യുദ്ധം ആരംഭിച്ചത്. പക്ഷേ ആ മഹാഭാരത യുദ്ധത്തിൽ തന്നെ പലപ്പോഴും നിയമങ്ങൾ തെറ്റിക്കേണ്ടി വന്നു. യുധിഷ്ഠിരൻ ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്നിട്ട് പോലും ആ യുദ്ധത്തിൽ പല അധർമ്മങ്ങളും ചെയ്യേണ്ടി വന്നു. അങ്ങനെ അശ്വത്ഥാമ അവസാനം ബ്രഹ്മാസ്ത്രീയാണ്, പാണ്ഡവന്മാരുടെ മുഴുവനും കൂടെ നശിക്കട്ടെ എന്ന് ജപിച്ചിട്ട് ബ്രഹ്മാസ്ത്രത്തെ ഒരിക്കലും തിരിച്ചെടുക്കാൻ സാധിക്കില്ല. അപ്പം ആ അസ്ത്രത്തെ നിർവീര്യമാക്കാൻ വേണ്ടിയിട്ട് അർജുനനും അസ്ത്രം കഴിയാൻ നിർബന്ധിതനായി തീരുകയാണ്. ഈ ബ്രഹ്മാസ്ത്രം മുഴുവൻ പ്രപഞ്ചത്തെ ഭസ്മമാക്കുന്ന അസ്ത്രമാണ്, അത്ര ശക്തി അതിനുണ്ട്. പുതിയൊരു പ്രപഞ്ചം രചിക്കേണ്ടി വരും. അങ്ങനത്തെ അതെല്ലാം അറിഞ്ഞുകൊണ്ട് അവര് അസ്ത്രം കഴിയാണ്. അങ്ങനത്തെ ഒരു ആ ബ്രഹ്മാസ്ത്രം പോകുന്ന അസ്ത്രങ്ങളൊക്കെയാണ് ആറ്റം ബോംബ് അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോംബ്, നൈട്രജൻ ബോംബ്, എന്തെല്ലാം ബോംബുകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ ലോകത്തെ 300 വട്ടം നശിപ്പിക്കാൻ വേണ്ട എല്ലാ ആയുധങ്ങളും ഇന്ന് തയ്യാറാണ്, റെഡിയാണ്. ഈ ഇടയ്ക്ക് ഒരു 10-12 വർഷം മുമ്പായിട്ട് കോൽക്കത്തയിൽ ബോംബ് ബ്ലാസ്റ്റ് വന്നപ്പോൾ പരക്കെ എല്ലാവരുടെ അന്വേഷണം ഉണ്ടായിരുന്നു. ഏറ്റുമാനൂരിലുള്ള ചില വീടുകളിൽ പോലും ബോംബ് പിടിച്ചെടുത്തായിരുന്നു. നമ്മൾ വിചാരിച്ചില്ല നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന വീടുകളിലൊക്കെ ബോംബ് ഉണ്ടാവുന്നു, പിടിച്ചെടുത്തായിരുന്നു. അങ്ങനെ നമുക്ക് അറിയാതെ തന്നെ എവിടെയൊക്കെ എന്തൊക്കെയോ മാരകമായിട്ട് ആയുധങ്ങൾ വെച്ചിട്ടുണ്ട്. എപ്പോഴെന്തൊക്കെ ആരാ ഉപയോഗിക്കാൻ പറയാൻ പറ്റില്ല. ഇതുവരെ ഉണ്ടായ 2 ലോകമഹായുദ്ധം പോലെ ആയിരിക്കില്ല ഇനിയൊരു ലോകമഹായുദ്ധം ഉണ്ടായാൽ സംഭവിക്കാൻ പോണത്. ഈ ഭൂമിയിൽ ഒരു പുല്ലു പോലും ഇല്ലാണ്ട്, ഒരു അനക്കം പോലും ഇല്ലാതെ ഇങ്ങനെ മറ്റുള്ള ഗോളങ്ങളൊക്കെ സൂര്യൻ ചുറ്റും മൂകമായിട്ട് വലം വയ്ക്കുന്നുണ്ട്. അതുപോലെ ആയിരിക്കും ഈ ഭൂമിയുടെ അവസ്ഥ പിന്നീട്.
എന്തെല്ലാം സൗഭാഗ്യങ്ങളായി പൂവിനുള്ളത്. പക്ഷികളെ നോക്കി എന്ത് രസം കാണാൻ, പൂക്കളെ നോക്കി എന്ത് ചന്ത, പ്രകൃതി നോക്കി എന്ത് രസം. ജീവന്റെ ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള മനുഷ്യരെ പോലത്തെ ജീവജാലം ഇതുവരെയും കണ്ടിട്ടില്ല, എവിടെയും കണ്ടിട്ടില്ല. ഇത്ര നല്ല ഇല്ല എന്ന വാക്കില്ലാത്ത ഈ ലോകം നാളെ വെറും ഒരു പിടി ചാരമായിട്ട് മാറും ഈ ആയുധങ്ങളൊക്കെ ഇങ്ങനെ ഉപയോഗിച്ചാൽ. അങ്ങനെ ബ്രഹ്മാസ്ത്രമൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. മാനവ ജീവിതത്തിൽ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ മുഖ്യമായിട്ട് നമ്മളെ ഒന്ന് പിടിച്ചൊലിക്കുന്ന പരീക്ഷകൾ വരാറുണ്ട്. ജീവിതത്തിന്റെ അധ്യാപകയ്ക്കും ഒരു നാലോ അഞ്ചോ പ്രശ്നങ്ങളിൽ നമ്മളെ ശരിക്കും ഒലിക്കുന്ന പ്രശ്നങ്ങൾ വരാറുണ്ട്. ആ സമയത്ത് നമുക്ക് ജ്ഞാനം ഇല്ലെങ്കിൽ ഒന്നുകിൽ നമ്മൾ തെറ്റായിട്ട് കർമ്മം ചെയ്യും, നമ്മൾ മറ്റൊരു ഉപദ്രവിക്കും, ദേഹോപദ്രവം ചെയ്യും, കണ്ടില്ലേ, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യും. അല്ലെങ്കിലോ ദൈവപോലെ എന്തെങ്കിലും ചിലരെന്തെയും ഉപദ്രവിക്കും, പുരുഷന്മാർ അടി കൊടുക്കുന്നു, സ്ത്രീ കെട്ടിത്തുന്നു ചാകാൻ ശ്രമിക്കുന്നു. അങ്ങനെ അഹങ്കാരമുള്ളവർ, ദേഷ്യമുള്ളവർ മറ്റൊരു ഉപദ്രവിക്കും, നിസ്സഹായ അവസ്ഥയിലുള്ളവർ സ്വയം നശിപ്പിക്കാൻ ശ്രമിക്കും. ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് കേരളയിലാണെന്ന് പറയുന്നത്, ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ട്. അതുകൊണ്ട് ജ്ഞാനമുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കൊന്ന് ഒരാൾ ഇങ്ങനെ നമ്മളോട് ഉപദ്രവിച്ചാലും നമുക്ക് ക്ഷമയോടെ നിന്നിട്ട് അപ്പൊ തന്നെ തർക്കിച്ചുത്തരം പറയുന്ന എന്തിനാ, ഒന്ന് ശാന്തമാകുക. എരിയുന്ന തീയിൽ വെള്ളം ഒഴിച്ചാലും അത് എണ്ണട ജോലി ചെയ്യും. ശാന്തമായ ശേഷം കാര്യം പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും. അപ്പൊ തന്നെ മറുപടി പറയല്ലേ വേണ്ടത്, ഒരു ഉടനെ ഒരു തീരുമാനമെടുക്കാനല്ല വേണ്ടത് ആത്മഹത്യ എന്ന്. ഏത് പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ട് തീർച്ചയായിട്ടും. അതുകൊണ്ട് വലിയ വലിയ പ്രശ്നം വരുമ്പോൾ മനുഷ്യൻ സാധാരണ ചെയ്യാനുള്ള തീരുമാനം ഒന്നുകിൽ മദ്യപാനത്തിന് അടിമയാവും, മദ്യപിക്കും, പിന്നെ അത് അടിമയാവും. അയാൾക്കും അയാളുടെ ജീവിതം കൊണ്ടൊരു ഗുണമില്ല. മദ്യപിക്കുമ്പോൾ അയാളുടെ ആരോഗ്യം ചീത്തയാവുകയാണ്, കുടുംബ ബന്ധങ്ങൾ അകലാണ്, പിന്നെ മദ്യപിക്കാൻ കാശുമില്ല. കാര്യം ചീത്ത സ്വഭാവങ്ങളും ചീത്ത ശീലങ്ങളും വഞ്ചിക്കാനും കൈക്കൂലി വാങ്ങാനും മോഷ്ടിക്കാനും അധികം ആക്സിഡന്റ് റോഡ് ആക്സിഡൻസ് നടക്കുന്നത് ഈ മദ്യപാനം കാരണമാണ്. അവസാനം ജീവിതം ആത്മഹത്യയിലെത്താറുണ്ട്, ചിലപ്പോൾ കുടുംബം തന്നെ ആത്മഹത്യ ചെയ്യാറുണ്ട്. മദ്യപാനം കൊണ്ട് അവർക്കും ദോഷം, കൂടുതലവർക്കും ദോഷം, അവരെ സ്നേഹിക്കുന്നവർക്കും ദുഃഖമാണ്. അല്ലെങ്കിലോ ആലോചിച്ച് മനോരോഗ്യമായിട്ട് മാറും, അല്ലെങ്കിൽ ഭ്രാന്തായിട്ട് മാറും. അതുകൊണ്ട് ഈ സമയത്തൊക്കെ വേണ്ട എന്താണ്, ഗീതാ ജ്ഞാനമാണ് അവിടെ ആശ്രയം. ജ്ഞാനം ഉണ്ടെങ്കിൽ പോട്ടെ സാരമില്ല, ഇതൊക്കെ മാറും, തീരും, നേരെയാകും, ശരിയാകും. സത്യമേവ ജയതേ എന്ന് പറയുന്നത് നമ്മൾ കാണുന്നില്ലേ, നമ്മുടെ ദേവിമാരൊക്കെ പെൻസിൽ പോലെ കൃഷ്ണഗാന്ധമായിട്ടുള്ള സ്ത്രീകളാണ്. ഈ രാക്ഷസന്മാര് ഇത്ര അജാനമോഹരായിട്ടുള്ള അസുരന്മാർക്ക് രാക്ഷസന്മാർക്കും രണ്ടുപേരോടൊന്ന് തൂക്കിയെടുത്തിട്ട് എറിയാറില്ല. എന്നിട്ടും ഈ ദേവിമാരാണ് ജയിച്ചിട്ടുള്ളത്. അസുരന്മാരെ ഫ്ലാറ്റായിട്ട് താഴെ ഇട്ടിട്ട് ആ പർവ്വതം പോലെയുള്ള അസുരത്തിന്റെ മേലെ കാല് വെച്ചിട്ട് ശൂല വെച്ചിട്ട് ദേവി നിൽക്കുന്നത് കാണിച്ചിട്ടില്ലേ? ഭാരതത്തിലെ എല്ലാ ഉത്സവങ്ങളും നന്മ തിന്മയെ തോൽപ്പിച്ചതിന്റെ പ്രതീകങ്ങളാണ്, സത്യം ജയിക്കും എന്നതിന്റെ പ്രതീകങ്ങളാണ്, തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തിന്റെ ഐതിഹ്യമാണ് എല്ലാ ഉത്സവങ്ങൾക്കും നമ്മളോട് പറയാനുള്ളത്. അതുകൊണ്ട് നന്മ ജയിക്കും, സത്യം ജയിക്കും. ഞാൻ സത്യത്തിന് വഴി കൊടുക്കണം, അവരെന്തോ കാണിച്ചോട്ടെ, ഞാൻ നല്ലതേ ചെയ്യാൻ പാടുള്ളൂ, ഞാൻ സൽക്കർമ്മേ ചെയ്യാൻ പാടുള്ളൂ, അപ്പൊ നമ്മുടെ കൂടെ ഭഗവാൻ ഉണ്ടാവും. ഇങ്ങനെ കൗരവന്മാർ എന്തെല്ലാം ചതി കാണിച്ചു, വയറ് നിറച്ച് വിഷം കലർന്ന് പാൽപ്പായസം കൊടുത്തിട്ട് ഭീമന്റെ കയ്യങ്കാലം കെട്ടി ഗംഗയിൽ ഒഴുകി. ഭീമൻ 12 ഗുണം അമൃതം കുടിച്ചിട്ട് 144 ആരുടെ ശക്തിയായിട്ട് തിരിച്ചു വന്നത്. അരക്കെട്ട് ഉണ്ടാക്കിയിട്ട് ഇവരെ കെട്ടി ചുട്ടു കൊല്ലാന്ന് വിചാരിച്ചു. അവർ ദ്രൗപദിയെ വിവാഹം കഴിച്ചിട്ട് പാഞ്ചാല രാജ്യവുമായിട്ട് സൗഹൃദം ഉണ്ടാക്കിയിട്ടാണ് വന്നത്, ബന്ധം ഉണ്ടാക്കിയിട്ടാണ് വന്നത്. എന്തെല്ലാം ഉപദ്രവം, കള്ളച്ചൂത് കളിച്ചിട്ട് അവരെ നാട്ടിലേക്ക് അയക്കാൻ നോക്കി. പിന്നെ ദ്രൗപദി ഊണ് കഴിച്ചതിന് ശേഷം അവിടെ പോയിട്ട് ആഹാരം കഴിക്കാനായിട്ട് അവിടെ പോകണം, ദുവാസാ മഹർഷി അവിടെ പറഞ്ഞു, എന്തെല്ലാം ചെയ്തു. പക്ഷെ പാണ്ഡവന്മാർക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടായി. എവിടെ ഈശ്വരന് അനുഗ്രഹം ഉള്ളത് അവിടെ ഏത് ശക്തിക്ക് നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ശകുനിയെ പോലത്തെ ഇത്ര കപടതയും വക്രതയുള്ളാണ്, ദുശാസനെ പോലത്തെ ഇത്ര വൈര്യ വിരോധ ബുദ്ധിയുള്ളാണ്, ധൃതരാഷ്ട്രം ഇത്ര അന്ധമായിട്ടുള്ള ഒരു രാജാവ്, അധികാരം അവരുടെ കയ്യിലാണ്. എന്നിട്ടും പാണ്ഡവർ സുരക്ഷിതരായിരുന്നു. എന്തുകൊണ്ടാ? സത്യത്തിന്റെ ശക്തി. അത് അവിടെ നമ്മൾ സത്യത്തിന്റെ വഴി കൂടെ പോയാൽ ഈശ്വരൻ തീർച്ചയായിട്ടും പരീക്ഷിക്കും. ഒരു പരുക്കിന് ഒരു കോഴിക്ക് പോലും ബുദ്ധിയുണ്ട്, അതിനെന്തെങ്കിലും പരുക്ക് പോയാൽ വേഗം തന്നെ കുഞ്ഞുങ്ങളെ ചെറുങ്ങനെ ഒളിപ്പിച്ച് വെക്കും. കോഴിക്കുള്ള ഒരു ഈശ്വരനില്ലേ? കോഴിക്ക് തന്നെ കുഞ്ഞിനെ രക്ഷിക്കാറിയെങ്കിൽ ഭഗവാൻ നമ്മളെ രക്ഷിക്കാറിയില്ലേ? പശുവിനെ പോലും അറിയാം എപ്പോഴും തന്നെ കുഞ്ഞിന് പാല് വേണ്ടത്, അതിന് പാലോട് കുടിക്കുന്ന സമയമ്മ വിളിക്കും, പാല് കുടിപ്പിക്കും. അപ്പൊ ഈശ്വരനറിയാം ഏത് സമയത്ത് എന്ത് വേണമെന്ന്. ദൈവത്തിനോടൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, ദൈവത്തിനോട് ചോദിക്കുന്നത് ദൈവത്തെ മനസ്സിലാക്കാത്തവരാണ്. എന്തെങ്കിലും കുട്ടി പറയാം, അച്ഛൻ എനിക്ക് 5 വയസ്സ് കഴിഞ്ഞു, എന്റെ വിദ്യാഭ്യാസത്തിന്റെ കാര്യമൊക്കെ അച്ഛൻ അന്വേഷിക്കണം എന്ന് പറയുന്നു. കുട്ടിക്ക് 3 വയസ്സ് 3.5 വയസ്സാകുമ്പോൾ അച്ഛൻ അന്വേഷിക്കാൻ തുടങ്ങും. എന്നൊരു പെൺകുട്ടി പറയാം, അച്ഛനായിരിക്കും
പതിനെട്ട് വയസ്സ് കഴിഞ്ഞു, ഇതിന്റെ കല്യാണ കാര്യം അച്ഛൻ അന്വേഷിക്കണം എന്ന് പറയും. കുട്ടി ഇരിക്കുമ്പോൾ പറഞ്ഞു അച്ഛന് നാളെ വിവാഹത്തിന് വേണ്ടിയിട്ട് ഇന്നേ വെറുതെ തുടങ്ങും, ആഭരണങ്ങളൊക്കെ വാങ്ങി ചേർത്ത് വെക്കാൻ തുടങ്ങും, ആലോചിക്കാൻ തുടങ്ങും അല്ലേ. അപ്പൊ ഈശ്വരനോട് നമ്മൾ ചോദിക്കണം, ദൈവം എനിക്ക് അത് വേണം ഇത് വേണം പറയണം. ദൈവം അറിഞ്ഞു തരുന്നതാണ്, നമുക്ക് എന്ത് വേണം ദൈവം അറിയാം, അറിഞ്ഞു ചെയ്യുന്നുണ്ട്, അറിയാം ദൈവം എല്ലാം അറിയാം. പിന്നെ നമ്മുടെ കുടുംബത്തിലെ കാര്യം, നമ്മുടെ സ്വന്തം കാര്യങ്ങൾ ഈശ്വരനോട് പറയണം, പിന്നെ ആരുടെ പറയാം, വേറെ ആരുടെ പറഞ്ഞ എന്താ കാര്യം. എല്ലാവർക്കും അവരുടെ പ്രശ്നങ്ങളെ ഇഷ്ടം പോലെ, പിന്നെ നമ്മുടെ പ്രശ്നങ്ങൾ അവരുടെ തന്നെ എന്തിനാണ് ഇട്ടുകൊടുക്കുന്നത് പാവം. അതുകൊണ്ട് ആരോടും പറയണമെന്നില്ല, ഈ ഉള്ളു തട്ടി ഈശ്വരന്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണം. ഈശ്വര ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അങ്ങോട്ട്, അതുകൊണ്ട് എല്ലാം ഭാഗത്ത് സമയത്ത് നടക്കേണ്ട കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുന്ന എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ അങ്ങയിൽ എല്ലാം സമർപ്പിച്ചിരിക്കുന്നു, ഞാൻ വെറും ട്രസ്റ്റിയാണ്, യജമാനൻ അങ്ങാണ്, ഞാൻ വെറും നടത്തിപ്പുക മാനേജറാണ്, മുതലാളി അവിടുന്നാണ് എന്ന് പറഞ്ഞ് ഈശ്വരൻ സമർപ്പിക്കുക. ഭഗവാൻ എല്ലാ കാര്യവും ചെയ്തോളൂ. അല്ലാണ്ട് ആലോചിച്ച് ആലോചിച്ച് ഭ്രാന്താകും വേണ്ട, ചിന്തിച്ച് ചിന്തിച്ച് മനോരോഗ്യമാകും വേണ്ട, ഈശ്വരൻ സമർപ്പിക്കാൻ വേണ്ട, ഇതെല്ലാം തെറ്റാണ്. മനുഷ്യൻ ഗർഭത്തിലുള്ളപ്പോൾ പോലും ചിന്തിക്കുന്നുണ്ട്, ഈശ്വര എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തെടുക്കണേ, ഇനി പുറത്തു വന്നാൽ ഒരു പാപകർമ്മവും ചെയ്യില്ല, ഇനി ഞാൻ നല്ലത് ചെയ്തോളാം എന്ന് പറയും. പുറത്തു വന്ന ഉടനെ ഹുവാ ഹുവാ എന്നൊക്കെ അറിയാം, ഹുവാ ഹുവാ വെച്ചാല് അതൊക്കെ ഞാൻ പറഞ്ഞ പ്രതിജ്ഞയൊക്കെ അവിടെ, ഇനിയിപ്പോ എന്റെ സമയം, ഇനി എന്റെ കാര്യം, ഇനി എന്റെ ഇഷ്ടം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ചെയ്യാനുള്ളത് എന്ന് പറയുന്നത്. അതുകൊണ്ട് മനുഷ്യൻ ഗർഭത്തിൽ നോക്കി തന്നെ കർമ്മം ചെയ്യുന്നില്ല, ഗർഭത്തിൽ ചിന്തിക്കുന്നില്ല, മരിച്ചെടുക്കുമ്പോഴും വിചാരങ്ങളുണ്ട്. അപ്പൊ ഇതൊന്നും സത്യമല്ല, ഇതൊന്നും ശാശ്വതമല്ല, അപ്പൊ ഇതൊന്നും എന്റെ കൂടെ വരില്ലേ, ഇത്രയും ഇതൊക്കെ ഇതിനു വേണ്ടിയിട്ടാണ് ഇത്ര അക്രമം ചെയ്തത്, അഴിമതി ചെയ്തത്, അധികാരം കാണിച്ചത്, അപ്പൊ ഇതൊന്നും എന്റെ കൂടെ വരില്ലല്ലേ എന്നൊക്കെ അപ്പോഴായിരുന്നു മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും മരിച്ചു വെച്ചാൽ അവിടെ പോയിട്ട് ആത്മാവിന് ശാന്തി കിട്ടേന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നത്. പക്ഷെ ആത്മാവ് അശാന്തന്, നമ്മുടെ കയ്യിലാണെങ്കിലും ഒരു വലിയ തുക തട്ടിപ്പറിച്ചെടുത്തിട്ട് പോയാൽ നമുക്ക് എത്ര അസ്വസ്ഥത ഉണ്ടാവും. അതുപോലെ ആ വ്യക്തിക്ക് അപ്പൊ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുക, ശരീരവും ബന്ധുമിത്രാദികളും സമ്പത്തും കഷ്ടപ്പെട്ട് പാടുപെട്ട് ഉണ്ടാക്കിയ വീടും കഷ്ടപ്പെട്ട് പഠിച്ച വിദ്യാഭ്യാസം പദവി എല്ലാം ഒരു സെക്കൻഡുകൊണ്ട് അന്യമായി തീർന്നിരിക്കാം. അണ്ട് അസ്വസ്ഥന, അണ്ട് മരിക്കുമ്പോഴും ചിന്തിക്കും, മരിച്ചെടുക്കുമ്പോഴും ചിന്തിക്കും, ഇടയ്ക്കിടയ്ക്ക് ശ്മശാനത്തിൽ പോകും, ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരും, എല്ലാവരെയും എല്ലാവരുടെയും മനസ്സിന്റെ വിചാരണൊക്കെ അന്വേഷിക്കും, അറിയും, മനസ്സിലാക്കും, ചിന്തിക്കും അതിനെ കുറിച്ചൊക്കെ എന്നാ പറയുന്നത്. അപ്പൊ പിന്നെ ജീവിച്ചിരിക്കുമ്പോ പിന്നെ പറയാൻ വേണ്ട, ഉറക്കത്തിൽ പോലും നമ്മൾ ചിന്തിക്കുന്നില്ല, അതാണ് സ്വപ്നമായിട്ട് കാണുന്നത്. അതുകൊണ്ട് മനസ്സാ വാച കർമ്മ, ഇത് മൂന്നും കർമ്മ, സംസാരിക്കുന്നതും കർമ്മമാണ്, ചിന്തിക്കുന്നതും കർമ്മമാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ മുതൽക്ക് ഈ ഭൂമിയിൽ തിരിച്ച് മുക്തിയിലേക്ക് മടങ്ങുന്നത് വരയ്ക്കും നമുക്ക് കർമ്മമുണ്ട്, മരിച്ചെടുക്കുമ്പോഴുണ്ട്, ഗർഭത്തിലുണ്ട് കർമ്മമുണ്ട്. കർമ്മത്തിൽ നമുക്ക് ഒരിക്കലും വിട്ടു നിൽക്കാൻ പറ്റില്ല, പക്ഷേ സൽക്കർമ്മം ചെയ്യാം. ആസുര കർമ്മം ചെയ്യുന്നവരുണ്ട്, സൽക്കർമ്മം ചെയ്യുന്നവരുണ്ട്, നമ്മുടെ ഇഷ്ടം. അപ്പൊ എന്തുകൊണ്ട് സൽക്കർമ്മം ചെയ്യുന്നുണ്ട്? ആസ് യു സോ സോ യു റീപ് എന്നാണ് പാശ്ചാത്യ രാജ്യങ്ങൾ പോലും പറഞ്ഞിരിക്കുന്നത്. ഭാരതം തന്നെ പറയുന്നത് വിതച്ചത് കൊയ്യും, എന്ത് വിതച്ചോ അത് കൊയ്യും. തിന വിതച്ചിട്ട് വിന കൊയ്യില്ല, വിന വിതച്ചവർക്ക് തിന കൊയ്യാനും സാധിക്കില്ല. ഉപ്പ് തിന്നാണ് തന്നെ വെള്ളം കുടിക്കണം, വിതച്ചാണെന്ന് കൊയ്യൂ ചെയ്യും, എത്ര വിതച്ചോ അത്ര കൊയ്യും. അതുകൊണ്ട് കർമ്മം നോക്കിയും കണ്ട് ആലോചിച്ച് ചിന്തിച്ച് ചെയ്യണം. ദൈവിക കർമ്മങ്ങൾ ചെയ്യേണ്ട അടയാളം നിസ്വാർത്ഥതയുള്ളവരായിരിക്കും, ഈശ്വര വിശ്വാസമുള്ളവരായിരിക്കും, ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് ജീവിതം നയിക്കുന്നവരായിരിക്കും, ഈശ്വരനെയും ജ്ഞാനത്തെയും ധർമ്മത്തെയും ആധാരമാക്കി ആശ്രയിച്ച് സത്യമാർഗത്തിൽ കൂടെ നടക്കുന്നവരെയാണ് ദൈവിക കർമ്മം ചെയ്യുന്നവർ എന്ന് പറയുന്നത്. അതേപോലെ ആസുര കർമ്മം ചെയ്തവരാരാണ്? നിസ്വാർത്ഥത വളർത്തി ഈശ്വരന്റെ ഒരു വിശ്വാസമില്ലാതെ അസത്യമാർഗത്തിലൂടെ ചരിക്കുന്നവരാണ്. മമത, മോഹം, കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യാദികൾക്ക് അടിമയായിട്ട് ജീവിക്കുന്നവരാണ് ആസുര കർമ്മത്തിൽ ചെയ്യുന്നവർ. ആസുര കർമ്മത്തിലവരുടെ പ്രതീകമാണ് കൗരവന്മാര്, ഈശ്വര കർമ്മം ചെയ്തവരുടെ പ്രതീകമാണ് ദേവന്മാർ. മഹാഭാരതത്തിലെ കഥാപാത്രങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അധർമ്മം, ധർമ്മം, കടമ, ഉത്തരവാദിത്വം, നന്മയും തിന്മയും, ന്യായവും അന്യായവും, സത്യവും അസത്യവും തിരിച്ചറിയാനുള്ള കഴിവ് നമുക്കിപ്പോൾ കലിയുഗായ്മയിലേക്ക് നഷ്ടപ്പെട്ടു പോയി ആത്മാവിന്. സമൂഹത്തിൽ ശകുനി പോലുള്ള കഥാപാത്രങ്ങൾ നമുക്ക് കാണാം. മഹാഭാരതം അന്നത്തെ കാലത്ത് ഇന്ന് നമുക്ക് കാണാൻ പറ്റും. കപടത്തെയും വക്രതയും കുടിലതയും കൈമകനായിട്ട് ജീവിക്കുന്നവന്, കർമ്മത്തിന്റെ ഗഹന ഗതി മനസ്സിലാക്കാതെ അല്ലെ ശകുനി അവസാനം മനസ്സിലാക്കി, എല്ലാം ചെയ്തിട്ട് അവസാനം മനസ്സിലാക്കി എന്താ കാര്യം? പക്ഷിയൊക്കെ വന്നിട്ട് എല്ലാം നെല്ലൊക്കെ കൊത്തി നിന്നു പോയതിനു ശേഷം കൃഷിക്കായ അരിവാളായിട്ട് വരികയാണ് കൊയ്യാനായിട്ട്, വല്ല പ്രയോജനമുണ്ടോ? എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ആയുസ്സും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സാമർഥ്യവും നമുക്ക് അവസരങ്ങളെല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം
ഓ ഇത് തെറ്റാണല്ലേ, ഇത് ഇതായിരുന്നു വേണ്ടിയിരുന്നത്, ഇത് മനസ്സിലാക്കേണ്ട നല്ല കാര്യമുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ശകുനികൾ നമ്മുടെ ഇടയിലുണ്ട്. വക്രതയും കപടതയും കൈവകനായിട്ടവർ തന്റെ കർമ്മത്തിന്റെ ഫലമായിട്ട് മുഴുവൻ കുലം തന്നെ നശിക്കും എന്ന് ദീർഘവിഷയത്തോടുകൂടി ചിന്തിക്കാൻ സാധിക്കാത്തവരാണ് ശകുനി. കുരു എന്ന വാക്കിന് കർമ്മം എന്നും അർത്ഥമുണ്ട്. കുരുക്ഷേത്രച്ച ഈ കർമ്മക്ഷേത്രമാണ്. ഭഗവാനോട് പ്രിയമുള്ളവര് പവിത്രമായിട്ടുള്ള കർമ്മം ചെയ്യുന്നവരാണ്. ഭഗവാനോട് വീണ്ടും ബുദ്ധിയുള്ളവര് അപവിത്രമായിട്ടുള്ള കർമ്മം ചെയ്യുന്നവരാണ്. യുദ്ധത്തിന് മുമ്പായിട്ട് ഭഗവാൻ പറയും, ഞാൻ രണ്ടു കൂട്ടം പാണ്ഡവന്മാരും കൗരവന്മാരും സഹായം എന്ന് ചോദിക്കും ശ്രീകൃഷ്ണനോട്. അപ്പോൾ ശ്രീകൃഷ്ണൻ സമയം പറയും, ഇന്ന സമയത്ത് വരാൻ പറയും രണ്ടുപേരോട്. അപ്പം യുധിഷ്ഠിരൻ അർജുനനെ പറഞ്ഞയക്കും. അർജുനോട് കുറച്ച് സ്നേഹം അടുപ്പുള്ളതുകൊണ്ട് അർജുനൻ പോട്ടെ എന്ന് ചോദിച്ച് അർജുനനെ പറഞ്ഞയക്കും. പാണ്ഡവന്മാരെ കണ്ടാൽ ശ്രീകൃഷ്ണൻ അവരോട് കുറച്ച് സ്നേഹം വാത്സല്യം കൂടുതലാണ്. അതുകൊണ്ട് ഈ പാണ്ഡവന്മാർ വരുന്നപ്പോൾ തന്നെ ഞാൻ പോയാൽ കൃഷ്ണൻ പൊതുവേ നല്ലതാണ്, അപ്പോൾ എനിക്ക് വേണ്ട നല്ല കാര്യങ്ങൾ നല്ല സഹായങ്ങൾ ചെയ്തു തരും. അവരെ കണ്ടാലേ അവർക്ക് ആദ്യം തിരിച്ചിപ്പിനെ എനിക്ക് ചെയ്തു. അതുകൊണ്ട് അവരും പോകും മുമ്പ് എത്താം വെച്ചിട്ട് ദുര്യോധനൻ കുറച്ച് വക്രബുദ്ധിയാണ്. അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ദുര്യോധനൻ സമയത്തിന് മുമ്പ് വരും. അപ്പൊ ശ്രീകൃഷ്ണൻ ഉറങ്ങുന്നെത്തിയാൻ പറ്റും, നേരത്തെ വന്നിട്ട് കാര്യമില്ല. അപ്പൊ രണ്ട് കസേര ഇട്ടിട്ടുണ്ടായിരുന്നു ഇരിക്കാനായിട്ട്, രണ്ട് ഇരിപ്പിടമുണ്ട്, ഒരെണ്ണം കാലിൻ്റെ അവിടെയും ഒരെണ്ണം തലയുടെ അവിടെയും. ദുര്യോധനൻ അഹങ്കാരിയായതുകൊണ്ട് കാലിൻ്റെ അവിടെ ഇരുന്ന കാല് ഉത്തമാക്ക ശിരസല്ലേ, അതുകൊണ്ട് അവിടെ ഇരിക്കാൻ തൊട്ട് ശിരസിന്റെ അവിടെ ആശ്രമത്തിലിരുന്നു ദുര്യോധനൻ. പറഞ്ഞ സമയത്ത് കൃത്യമായിട്ടുള്ള സമയത്ത് അർജുനൻ എത്തി ശ്രീകൃഷ്ണന്റെ പാദത്തോട് സംസ്കരിച്ചിട്ട് പാദത്തിന്റെ അവിടെ ഉണ്ടായിരുന്ന ആശ്രമത്തിൽ ഇരുന്നു. അർജുനൻ ഇരുന്ന ഉടനെ ശ്രീകൃഷ്ണൻ ഉണർന്നു. ഉറങ്ങുന്ന ആൾ ഉണർന്ന ഉടനെ മലമ്പ് കിടന്നിട്ട് തള്ളിക്കുന്ന ആളാണോ നോക്കാം, പാദത്തിനോട് ഇരിക്കുന്ന ആളെ നോക്കാം. അഹങ്കാരമുള്ളവർക്ക് ഈ കുഞ്ഞുകാര്യം പോലും മനസ്സിലാകും, വിവേകം ഇല്ലാണ്ടാകും, അഹങ്കാരം വിവേകത്തെ നശിപ്പിക്കും. ചെറിയ കാര്യം പോലും അയാൾക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ സാധിച്ചില്ല ദുര്യോധനന്റെ. സ്വാഭാവികമായിട്ട് ആദ്യം അർജുനനെ കണ്ടത് എഴുന്നേറ്റിരുന്ന് അർജുനോട് എപ്പോൾ വന്നു എന്നൊക്കെ ആ കുശല പ്രശ്നമൊക്കെ ചോദിച്ചതിന് ശേഷം നോക്കിയപ്പോഴാണ് ദുര്യോധനെ കണ്ടത്. പിന്നെ പറഞ്ഞു, എനിക്ക് സഹായിക്കാത്ത രണ്ടെണ്ണമുണ്ട്, ഒന്ന് അശ്വണിപ്പടം, ഇനിയൊന്ന് ആയുധം എടുക്കാത്ത ഞാൻ, ഏതാ വേണ്ടത്? ആദ്യത്തെ ചാൻസ് അർജുനനാണെന്ന് പറഞ്ഞു. ദുര്യോധനൻ പറഞ്ഞു, അത് പറ്റില്ല, ആദ്യം ഞാനാ വന്നു, അതുകൊണ്ട് എനിക്ക് ആദ്യത്തെ ചാൻസ് തരേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, പക്ഷെ ഞാൻ ആദ്യം കണ്ടത് അർജുനനെയാണ്. പറഞ്ഞു, അത് പറ്റില്ല, എനിക്ക് ആദ്യം തന്നെ, ഞാൻ ആദ്യം വന്നതെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, നോക്കി നമ്മൾ ആർക്കെങ്കിലും സഹായം ചെയ്യുന്നു, ഇല്ലാത്തവർക്ക് സഹായം ചെയ്യേണ്ടത്. നിനക്ക് ഇപ്പൊ തന്നെ രാജ്യം അധികാരം അർഷവും ഒക്കെ ഇത് പാണ്ഡവന്മാർക്ക് അപ്പൊ ഒന്നുമില്ലാത്തത്. അതുകൊണ്ട് ആദ്യത്തെ ചാൻസ് അവർക്ക് പറഞ്ഞപ്പോ പിന്നെ മറുപടി പറയാനുണ്ടായിരുന്നില്ല. ആദ്യത്തെ ചാൻസ് കിട്ടിയിട്ടും അർജുനൻ ചോദിച്ചെന്താ? അർജുനൻ ശ്രീകൃഷ്ണൻ വരമ്പിച്ചിട്ട് പറഞ്ഞു, ആയുധം എടുക്കാത്ത അങ്ങ് എന്റെ സാരഥിയാവണം എന്ന് പറഞ്ഞു. പാർത്ഥ സാരഥിയാവണം, അങ്ങാണ് എന്റെ അങ്ങ് എന്റെ കൂടെ ഉണ്ടാവണം, അതെനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു. അർജുനൻ ഇങ്ങനെ അശ്വണി ചോദിക്കുമെന്ന് പേടിച്ചിട്ട് ദുര്യോധനൻ വിളിക്കാത്ത ദൈവങ്ങളില്ല, നേരാത്ത വഴിപാടില്ല. അർജുനന് ആയുധം എടുക്കാത്ത അങ്ങ് വന്ന് തീർപ്പഴിക്കും ദുര്യോധനന്റെ സന്തോഷത്തിന് കൈ കണക്കുമില്ല. ദുര്യോധനൻ സ്വാഭാവികമായിട്ട് അശ്വണി കിട്ടി. ദുര്യോധനൻ വളരെ സന്തോഷത്തോടെ ഭീഷ്മ പിതാമഹനോട് പോയിട്ട് പറഞ്ഞു, ആ മരമണ്ഠൻ അർജുനന് ആദ്യത്തെ ചാൻസ് കിട്ടിയിട്ടും അവൻ ആയുധം എടുക്കാത്ത വെറും കൈ കാലം നിൽക്കുന്ന കൃഷ്ണനെ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് അശ്വണി കിട്ടി, നമ്മൾ തീർച്ചയായിട്ടും ജയിക്കും എന്ന് അന്ന് കണ്ടവരെല്ലാവരും വേണമെങ്കിൽ അങ്ങനെ ചിന്തിച്ച് കാണുമായിരിക്കാം. എന്നുവെച്ചാൽ യുദ്ധത്തിന് വേണ്ട അശ്വണിയല്ലേ, അല്ലാണ്ട് ആയുധം എടുക്കാത്തതാണോ വേണ്ടത്? പക്ഷെ സത്യം എന്താ? എത്ര യോഗേശ്വര കൃഷ്ണോ തത്ര പാർത്ഥവ ധനുർധര തത്ര ശ്രീ വിജയ ബുധിർ ധ്രുവാദിദ്ര മധുരൻ മമ എന്നാണ് സത്യം. എവിടെയാണോ യോഗേശ്വരനായിട്ടുള്ള ഭഗവാന് വില്ലയിലെ അർജുനനുള്ളത് അവിടെ വിജയം ഉറപ്പാണ് എന്നതാണ് എന്റെ നീതി എന്ന്. അതുകൊണ്ട് നമ്മുടെ പരിശ്രമവും ഈശ്വര അനുഗ്രഹവും ഉണ്ടെങ്കിൽ അവിടെ വിജയം ഉണ്ടാകും. ദൈവം അനുഗ്രഹിക്കുമ്പോൾ നമ്മൾ കൈകെട്ടിരിക്കാനും പാടില്ല. നമ്മൾ മാത്രം അധ്വാനിച്ചാൽ ഈശ്വര അനുഗ്രഹത്തിൽ നമുക്ക് വിജയം കിട്ടില്ല. ഈശ്വര അനുഗ്രഹം അത്യാവശ്യം ആണ്. ആ രണ്ടുമാണ് വിജയത്തിന് വേണ്ടത് എന്ന് അർജുനൻ മനസ്സിലാക്കി. യുദ്ധത്തിന് വേണ്ടത് സമയോചിതമായിട്ടുള്ള ഉപദേശങ്ങളാണ്, നല്ല മനോഹരം തരാനുള്ള മനോബലമാണ് വേണ്ടത്. അത് ശ്രീകൃഷ്ണൻ ഉണ്ടെങ്കിൽ കിട്ടും എന്ന് അർജുനൻ മനസ്സിലാക്കി. അതുകൊണ്ട് നമ്മൾ നമ്മളോട് ചോദിക്കണം, ഈശ്വര സന്നിധിയിൽ പോയി നിൽക്കുമ്പോൾ, അമ്പലത്തിൽ പോയി നിൽക്കുമ്പോൾ, ഭഗവാന്റെ മുമ്പിൽ പോയിരിക്കുമ്പോൾ, വീട്ടിലെ നമ്മൾ വിളക്ക് കൊതിച്ചിട്ട് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ഈ ദുര്യോധനെ പോലെ അത് വേണം ഇത് വേണം ഇത് വേണം അത് വേണം എന്ന് പറഞ്ഞ് വലിയ ലിസ്റ്റുമായിട്ട് നിൽക്കുന്ന ദുര്യോധനാണ്, അത് ഈശ്വര എനിക്ക് അങ്ങനെയാണ് വേണ്ടത്, അങ്ങനെയുള്ളവരുടെ ഭക്തി ഉണ്ടാവണം, ആ പരമമായ പരമാത്മ തത്വം അങ്ങനെ ബോധിപ്പിച്ചു തരണം,
ആധ്യാത്മികമായിട്ടുള്ള എല്ലാ അനുഭൂതികളും എനിക്ക് ലഭിക്കണം. ആത്മമായിട്ടുള്ള ഒരു അനുഭൂതിയും ഞാൻ വഞ്ചിക്കപ്പെടാൻ പാടില്ല. എനിക്ക് ആത്മസാക്ഷാത്കാരം കിട്ടണം, പരമാത്മ സാക്ഷാത്കാരം കിട്ടണം, ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ അങ്ങനെ ബോധ്യപ്പെടുത്തി തരണം എന്നൊക്കെ ചോദിക്കുന്ന അർജുനനാണോ ഞാൻ എന്ന് നമ്മൾ നമ്മളോട് ചോദിക്കുക. ഈശ്വരന് മുമ്പിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഞാൻ ആരാണ് എന്ന്. ഞാൻ ദൈവവർഗത്തിന്റെ പ്രതിനിധിയാണോ അസുരവർഗത്തിന്റെ പ്രതിനിധിയാണോ? വസ്തു വൈഭവങ്ങൾ സുഖഭോഗങ്ങൾ ഈ ഭൗതികമായിട്ടുള്ള ആസക്തി ഇച്ഛ മമത എന്നിവര് അസുരവർഗത്തിൽപ്പെട്ടവരാണ്. പരമാത്മാവിനോട് അളവറ്റ സ്നേഹമുള്ളവരാണ് ഈശ്വരവർഗത്തിൽപ്പെട്ടവര്. യുധിഷ്ഠിരൻ വെച്ചാൽ യുദ്ധത്തിൽ സ്ഥിര ബുദ്ധിയില്ലാണ്. നമ്മൾ എല്ലാവരുടെ ജീവിതത്തിൽ ധർമ്മത്തിനും അധർമ്മത്തിനും ഇടയിൽ യുദ്ധം വരാറുണ്ട്. ആ യുദ്ധം വരുമ്പോൾ മൂല്യങ്ങളിൽ വിലപേശാൻ പാടില്ല, ധർമ്മത്തിന് വിലപേശാൻ പാടില്ല, ധർമ്മത്തിന്റെ കാര്യം വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല, ധർമ്മത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം. അങ്ങനെയുള്ള പ്രതിനിധിയാണ് യുധിഷ്ഠിരൻ. ഭീമൻ എന്ന് വെച്ചാല് ആധ്യാത്മിക ശക്തിയിലാണ്, അവിടെ ശരീരത്തിന്റെ ശക്തിയെ കാണിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഇത് ആധ്യാത്മിക ഗ്രന്ഥമാണ് രാമായണ ഗീതി, ഭൗതിക ഗ്രന്ഥം തന്നെ. അവിടെ ഭീമന്റെ ശക്തി ആത്മീയ ശക്തിയാണ്. അർജുനൻ വെച്ചാല് ആർജിക്കുന്നവൻ, ജ്ഞാനം ആർജിക്കുന്നവൻ, പുണ്യം ആർജിക്കുന്നവൻ, സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് പുണ്യം സമ്പാദിക്കുന്നവൻ എന്നുണ്ട്. നകുലൻ വെച്ചാൽ കുലമര്യാദകൾ പാലിക്കുന്നവൻ. സഹദേവൻ വെച്ചാല് നല്ല കാര്യങ്ങൾ സഹകരിക്കുന്നവൻ. ധൃതരാഷ്ട്രം ഈ രണ്ട് കണ്ണുകൊണ്ട് മാത്രമല്ല അന്ധൻ, അകക്കണ്ണോട്ടും അന്ധനായിരുന്നു. ചില ആൾക്കാരുണ്ട് മകൾ ചെയ്യുന്നതൊക്കെ തെറ്റാണ്, ശരിയാണ്, മരുമകൾ ചെയ്യുന്നത് തെറ്റാണ്, അമ്മ ചെയ്യുന്നതൊക്കെ ശരിയാണ്, അമ്മായിമ്മ ചെയ്തത് തെറ്റാണ്. ചിലർ പക്ഷെ തെറ്റോ ശരിയോ അല്ല, ആര് ചെയ്തു എന്നുള്ളവർ നോക്കാറ്. അങ്ങനെയുള്ളവരാണ് ധൃതരാഷ്ട്രം. പുത്രമോഹത്തിന് അടിമപ്പെട്ടിട്ട് ജ്ഞാനനേത്രം അടഞ്ഞു പോയ ആളാണ് ധൃതരാഷ്ട്രം. അങ്ങനെയല്ല യഥാ രാജാറാണ് തഥാ പ്രജ, എല്ലാവരും ധൃതരാഷ്ട്രം. രാജാവെങ്കിലും അതുപോലെ പ്രജകളുണ്ടാവാം. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിന് കലിയുഗത്തിൽ പാണ്ഡവന്മാരെ പോലുള്ള വിവരം 5%, അതുകൊണ്ടാണ് 5 പാണ്ഡവന്മാർ 5 പേര് കാണിച്ചിരിക്കുന്നത്. 95% പേരും കൗരവന്മാരെ പോലുള്ളവരാണ്. കുരുക്ഷേത്രം എന്ന് വെച്ചാൽ ഈശ്വരൻ ജയിക്കുന്ന സ്ഥലം, ധർമ്മം ജയിക്കുന്ന സ്ഥലം എന്നർത്ഥം. ഈ ഭൂമിയിൽ സദാ ധർമ്മം മാത്രമേ ജയിക്കുന്നു. എത്ര കളിച്ചാലും അവസാനം നമ്മൾ വാളെടുത്തവൻ വാളാലേ എന്ന് പറയും. അവരവരുടെ ധർമ്മത്തിന്റെ ഫലം മനസ്സിലാക്കും. അതുകൊണ്ട് സത്യത്തിന് വഴിയിലൂടെ നടക്കേണ്ട സ്ഥലമാണ് കുരുക്ഷേത്രം അല്ലെങ്കിൽ കർമ്മക്ഷേത്രം. ദുര്യോധനൻ വെച്ചാല് ധനത്തെ ദുർവിനിയോഗം ചെയ്യുന്നവൻ. നമ്മുടെ വിചാരങ്ങൾ ധനമാണ്, മനസ്സ് ധനമാണ്, ബുദ്ധി ധനമാണ്, സംസ്കാരം സ്വഭാവം ധനമാണ്, സമയം ധനമാണ്, ശരീരത്തിന്റെ ആരോഗ്യം ധനമാണ്. ഇങ്ങനെ നമുക്ക് കിട്ടിയിരുന്ന എല്ലാ ധനത്തിനെയും സദുപയോഗപ്പെടുത്താനായിട്ട് ദൈവം നമ്മളിവിടേക്ക് അയച്ചു. ഇനി ചില ബിസിനസ്സുകാരൊക്കെ ഉണ്ട് 10 രൂപ മുതൽ പണം കൊടുക്കേണ്ട കോടികൾ സമ്പാദിക്കും. അതേപോലെ നമുക്ക് ദൈവം തന്നെ ഇതിനെയൊക്കെ പല മടങ്ങ് പുണ്യം സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന് മനസ്സിലാക്കാതെ ജീവിക്കുന്നവരാണ് ദുര്യോധനൻ. ദുശാസ്ത്രം ചാല് തെറ്റായിട്ട് അധികാരത്തെ തെറ്റായിട്ട് ദുർവിനിയോഗം ചെയ്യുന്ന ആളെന്ന് അർത്ഥം. ഈ കൗരവന്മാരുടെ എല്ലാവരുടെയും പേര് ദൂ എന്നുള്ള വാക്ക് നമുക്ക് കേൾക്കാം. ഒരു സഹോദരൻ അവർക്കുള്ളൂ, ആ സഹോദരന്റെ പേര് ദുഷണ എന്നാണ്. അതിനെങ്കിലും സു എന്നുള്ളൊരു പേര് വെച്ചുകൂടായിരുന്നു. അതായത് ദുർഗുണങ്ങളുടെ പ്രതീകങ്ങളാണ് ഈ കൗരവന്മാർ എന്നർത്ഥം. ഈശ്വരന്റെ ദൗത്യം എന്താണ്? സ്വയം ഭഗവാൻ തന്നെ ഭൂമിയിൽ അവതരിച്ച് ഋഷിവര്യമാർ സ്വപ്നം കണ്ട ആർഷഭാരത സംസ്കൃതിയിലേക്കുള്ള പ്രത്യാശയുടെ പുത്തൻ കവാടങ്ങൾ തുറന്നു തന്ന് മാനവനെ മാധവനാക്കാനുള്ള അത്ഭുത രഹസ്യമാണ് ഗീതയിലൂടെ നമുക്ക് ഈശ്വരൻ പകർന്നു തരുന്നത്. നാം മറന്നുപോയ പാഠങ്ങളൊക്കെ വീണ്ടും പഠിപ്പിച്ച് വിഷയങ്ങളിലും വ്യക്തികളിലുമുള്ള മോഹത്തിൽ കുടുങ്ങിപ്പോയ നമ്മുടെ മനസ്സിനെ യോഗയുക്തമാക്കി നമ്മെ മുക്തിയിലേക്കും ജീവൻ മുക്തിയിലേക്കും നയിക്കുകയാണ് ഗീതാ ഉപദേശത്തിലൂടെ ഭഗവാൻ ചെയ്യുന്നത്. ഗീതാജ്ഞാനം ഇപ്പൊ എങ്ങനെയാണ് ആവശ്യം എന്ന് വീണ്ടും ഊന്നൽ നൽകാണ്. മാനവരാശിക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ നിന്ന് രക്ഷ നേടുന്നതിന് ഗീതാജ്ഞാനം അനിവാര്യമാണ്. ഈ ദൈവിക ഇച്ഛയെ പൂർത്തിയാക്കാനായിട്ട് ഈശ്വരന്റെ കൈകളിലെ ഉപകരണമാകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഈ യുദ്ധക്കളത്തിലേക്കാണ് അത്യുന്നതനായ ഈശ്വരൻ നമ്മളെ ക്ഷണിക്കുന്നത്. ഭഗവാൻ വാഗ്ദാനം തരികയാണ്, ഹേ അർജുന, അധർമ്മം അഴിമതിയും അക്രമവും എപ്പോഴൊക്കെയാണ് ഇവിടെ ഉണ്ടാകുന്നത്? അധർമ്മം വളരുകയും ധർമ്മം ക്ഷയിക്കുകയും ചെയ്തത് അപ്പൊ ഞാൻ ഈ ഭൂമിയിൽ അവതരിക്കുകയാണ്. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരെ, സാധുജനങ്ങളെ രക്ഷിക്കുന്നതിനും അധർമ്മത്തിന്റെ വിനാശം വരുത്തുന്നതിനും, പാപികളെ വിനാശം ചെയ്യുന്നില്ല, പാപം ഇല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് ഈ ലോകത്തെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ പാപത്തെ വിനാശം ചെയ്ത് ഒരു നല്ല കാലഘട്ടത്തിലേക്ക് ലോകത്തെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഈശ്വരൻ അവതരിക്കുന്നു. അതുകൊണ്ട് ഇത് ആത്യന്തിക സത്യത്തിലേക്കുള്ളൊരു യാത്രയാണ്.
ഇങ്ങനെ കൂട്ടുമ്പുഴു, പൂമ്പാറ്റ കൂട്ടുമ്പുഴുവായിരിക്കും. ഇപ്പം അതിന്റെ ലോകം ചെറിയ ഇരുണ്ടതാണ്, ചെറിയൊരു ലോകമാണ്, ഇടുങ്ങിയതാണ്. ആ കൂട് പൊട്ടിച്ച് പുറത്ത് വരുമ്പോഴാണ് ഇവിടെ വിശാലമായിട്ടുള്ള ലോകത്തിലേക്ക് അതിന് എത്താൻ സാധിക്കുന്നത്. പൂക്കളും സുഗന്ധവും മകരന്തവും തേനും ഒക്കെയുള്ള വെളിച്ചവും പ്രകാശമൊക്കെ ലോകം കാണാൻ സാധിക്കുന്നത്. ആ കൂട്ടിനുള്ളിലായിരുന്നപ്പം ഇതൊക്കെ അത് വഞ്ചിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. അതേപോലെ ദേഹമാണ് കൂട്. ഈ ദേഹമാണ് കൂട് പൊട്ടിച്ചിട്ട് ആത്മാവാണ് സത്യത്തിൽ ഞാൻ എന്ന സത്യം അനുഭവമാകുമ്പോൾ നമ്മളും ആ കൂട്ടുമുഴുവിൽ നിന്ന് കൂമ്പാറ്റയായ അവസ്ഥ അനുഭവിക്കാൻ സാധിക്കും. ആധ്യാത്മികമായിട്ടുള്ള ഒരു വളരെ ആഹ്ലാദപ്രദമായിട്ടുള്ള ആനന്ദപ്രദമായിട്ടുള്ള ഒരു ലോകമുണ്ട്. ആ ലോകത്തിലെ അതിശയങ്ങൾ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. കോഴി അല്ലെങ്കിൽ പക്ഷികള് മുട്ടടുള്ളപ്പം അതിന്റെ ലോകം ഇരുട്ടതാണ് ഇടുങ്ങിയതാണ്, ചെറിയ പൊട്ടിയാണ്, പൊട്ടിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ആ സമയമാകുമ്പോഴേ അതിന് പൊട്ടാൻ സാധിക്കും. അത് പൊട്ടി പുറത്തു വരുമ്പോഴാണ് വിശാലമായിട്ടുള്ള ലോകം സ്വന്തമാകുന്നത്. അതേപോലെ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗത്തിന്റെ അങ്ങേ അറ്റത്ത് അധർമ്മത്തിന്റെ സമയത്ത് നമ്മളെല്ലാവരും ദേഹമാകുന്ന മുട്ടടുള്ളിലുള്ള ആ കോഴിക്കുഞ്ഞിനെ പക്ഷിക്കുഞ്ഞിനെ പോലെയാണ്. ഈ ദേഹമുള്ള ആ നേരിയ ഓട് അത് പൊട്ടിച്ചിട്ട്, ആ തോട് പൊട്ടിച്ചിട്ട് പുറത്തു വന്നാൽ ആത്മാവിന്റെ ബോധത്തിലേക്ക് നമ്മൾ വന്നാൽ നമുക്ക് വളരെ വിചിത്രമായിട്ട് വിശാലമായിട്ട് ലോകം സ്വന്തമാക്കാൻ സാധിക്കും.